ورحمة الله وبركاته. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله توكلت على الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان. أعوذ بكلمات الله التامات من شر ما خلق. يا حي يا قيوم برحمتك أستغيث. نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأوصيكم وإياي أولا بتقوى الله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة حتى في الله حق جهاده. جزاكم الله عنا خير الجزاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك مخذولا. صدق الله مولانا العلي العظيم. إذا مات الإنسان انقطع عمله إلا من ثلاثة: صدقة جارية أو علم ينتفع به أو ولد صالح يدعو له أو كما قال وصدق رسوله الأمين. إذ المرء لا ينجيه إلا محبة له فنناديه وفينا صبابة. إذ المرء لا ينجيه إلا محبة له فنناديه وفينا صبابة. نداء الذي فيه إليه نسابة. ألا يا رسول الله
وذرية جئناك للشوق والحب وإنا بمرأ منك تعلم حالنا وأعمالنا معروضة يا غياثنا عليك فإن أعرضت عنا فمن لنا عليك سلام الله أنت إمامنا ومطبوعنا والكنز والغوث في الخلب. مهمنا الأيام سيد فصل قيمة تنغلاورة മറ്റ് സയ്യിദന്മാരെ ഉലമാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ സമയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെ തിരുനോട്ടം നമ്മുടെ സദസ്സിലേക്ക് അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. 1952 മുതൽ 2014 വരെ ഈ നാടിനും ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഒട്ടുക്കും പ്രകാശം ചുരുത്തിയ സയ്യിദി സയ്യിദുന താജുൽ ഉലമ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടെ ശേഷമുള്ള ആദ്യത്തെ ഉറൂസ് ഇപ്പോഴും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ സ്റ്റേജിലിരിക്കുന്നത് പോലെ അവിടത്തേക്ക് ആഫിയത്തുള്ള സമയത്തൊക്കെ തന്നെ ഉറൂസിലെ എല്ലാ പരിപാടികളും എല്ലാ വാദങ്ങളും കേൾക്കുന്ന സ്വഭാവമായിരുന്നു മഹാനവർക്കുണ്ടായിരുന്നത്. വാദന് വരുന്ന ആളുകളോട് കൂടെ ഭക്ഷണം കഴിച്ച് അവരെ യാത്രയാക്കി എല്ലാ പരിപാടികൾക്കും ദുആക്ക് നേതൃത്വം കൊടുത്ത് ഈ ഉറൂസ് താജുൽ ഉലമക്ക് എന്നും ആവേശമായിരുന്നു. 1952 വല്ലൂർ വാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് മഹാനവറുകൾ ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായി കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കരുന്തിരുത്തിയിൽ ജന്മം കൊണ്ട മഹാനവറുകൾ കേരളത്തിലെ അധികം ആളുകളും മനസ്സിലാക്കിയത് ഉള്ളാളത്തെ തങ്ങൾ പാപ്പ ഉള്ളാളത്താണ് ജനിച്ചത് എന്നാണ്. അധികം ആളുകളും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് ഉള്ളാളത്തെ തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കരുന്തിരുത്തി തങ്ങൾ എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത്, ഉള്ളാളത്തെ തങ്ങൾ എന്ന പേരിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇവിടെ മാത്രമേ ദർസ് നടത്തിയിട്ടുള്ളൂ, ഉള്ളാളത്ത് മാത്രമേ ദർസ് നടത്തിയിട്ടുള്ളൂ. അവിടെ നിന്നിരുന്ന റൂമും ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴ് വല്ലാത്ത വേദനയാണ്. അവിടുത്തെ അഭാവം നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിന് ഏൽപ്പിച്ച മുറിവ് അതൊരിക്കലും മാറുകയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മാത്രം ദർസ് നടത്തുകയും ദർസിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുകയും ഏത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയും ദർസിന്റെ കാര്യത്തിൽ ചെയ്യാതിരിക്കുകയും ചെയ്ത മഹാനവറുകൾ. അവിടത്തേക്ക് ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും ഉണ്ടായിരുന്നു. എന്നാൽ 1952 അവിടത്തെ അവിടെ നിന്ന് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് വരുമ്പോഴാണ് അവിടുത്തെ ജ്യേഷ്ഠൻ ബാഖിയാത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ നിന്ന് ബാഖിയാത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് ജ്യേഷ്ഠൻ ബാഖിയാത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ മഹാനവറുകൾ പരപ്പനങ്ങാടിയിൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ മമ്പുറത്തെ തങ്ങൾ പാപ്പയുടെ
ഏറ്റവും അടുത്തവരിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉക്കോയ മുസ്ലിയാർ മറവിട്ട് കിടക്കുന്ന പള്ളിയുടെ ഓരത്ത് അതിന്റെ മുൻവശത്ത് തന്നെ അവിടുത്തെ ജ്യേഷ്ഠന്റെ ഖബർ കാണാം. പരപ്പനങ്ങാടിയിലാണ് അവിടുത്തെ ജ്യേഷ്ഠന്റെ ഖബർ കാണുന്നത്. മഹാനായ താജുൽ ഉലമ ഈ ഉള്ളാളത്തുനിന്ന് ദറസ് നിർത്തിയിട്ട് കരുവന്തിരുത്തിയിലേക്ക് വരുമ്പോ കരുവന്തിരുത്തി വലിയ ജുമാഅത്ത് പള്ളിയിലും കരുവന്തിരുത്തി മടത്തിൽപ്പാടം പള്ളിയിലും ആയിരുന്നു മഹാനൗറകൾ കഴിച്ചുകൂട്ടിയിരുന്നത്. ഒരു പ്രത്യേകമായ സംവിധാനമോ മറ്റോ നാട്ടിൽ മഹാനൗറകൾക്കുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തിരുന്നില്ല. ഒരു കാലത്തൊരു വീട് പോലും ഒരു പുര പോലും മഹാനായ താജുൽ ഉലമക്ക് സ്വന്തം നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് അതൊക്കെ ഉണ്ടായത്. അവിടുത്തെ പിതാവിന്റെ അനന്തര സ്വത്തായി ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് ലഭിച്ചത് അവിടുത്തെ കുടുംബം പറയുന്നത് രണ്ട് പശുവിനെയായിരുന്നു ലഭിച്ചിരുന്നത് എന്നാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഉപ്പ അബ്ദുല്ലാ എന്നവരിൽ നിന്ന് ലഭിച്ചത് 5 ഒട്ടകങ്ങളും ഖിത്അത്തും മിനൽ ഗനം ഒരൽപ്പം ആടുകളും ഉമ്മു ഐമൻ എന്ന് പറയുന്ന അടിമ സ്ത്രീയുമാണ്. ഇങ്ങനെ 3 വഹകളാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപ്പയുടെ അനന്തര സ്വത്തായി ലഭിച്ചത്. മഹാനായ താജുൽ ഉലമക്ക് ഉപ്പയുടെ അനന്തര സ്വത്തായി ലഭിക്കുന്ന 2 പശുവിനെയായിരുന്നു. താജുൽ ഉലമക്കും അവിടുത്തെ സഹോദരനക്കും കൂടി ലഭിച്ചത് അങ്ങനെയായിരുന്നു എന്ന് പറയപ്പെടുന്നു കരുവന്തിരുത്തിക്കാർ. ഉള്ളാളം മുദരിസ് എന്നാണ് ആദ്യകാലത്ത് കരുവന്തിരുത്തിക്കാർ മഹാനായ താജുൽ ഉലമയെ വിളിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്ന ആളുകളുണ്ട്. ഉള്ളാളം മുദരിസ്, ഉള്ളാളം മുദരിസ് എന്ന പേരിൽ വിളിക്കുന്ന ആളുകളുണ്ട്. കാരണം ഈ ഉള്ളാളത്തേക്ക് ചേർത്തിയിട്ടായിരുന്നു മഹാനൗറുകളെ എപ്പോഴും എപ്പോഴും നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവിടെ സന്താന പരമ്പരയിലൂടെ ഇവിടെ കേരളത്തിലെ വളപട്ടണത്ത് വന്ന മഹാനായ അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സന്താന പരമ്പര അങ്ങകലെ കൊച്ചിയിലും മറ്റ് പല സ്ഥലങ്ങളിലും പടർന്ന് വന്തലിക്കുകയും അതിൽപ്പെട്ട ഒരു കണ്ണി മഹാനായ സയ്യിദ് അബൂബക്കറുൽ ബുഖാരി അലൈഹി കരുവന്തിരുത്തിയിൽ വരികയും അവിടെ മക്ബറ ഇപ്പോഴും കരുവന്തിരുത്തി വലിയ ജുമഅത്ത് പള്ളിയുടെ മുന്നിൽ കാണാൻ സാധിക്കും. ആ പരമ്പരയിലൂടെ അതേപോലെ തന്നെ കൊന്നാര തങ്ങന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദുൽ ബുഖാരി എന്നുള്ള കൊഞ്ഞുള്ള പാപ്പയുടെ പേരക്കുട്ടിയുമായ അവിടുത്തെ ഉമ്മ 2 ഭാഗത്തിലൂടെയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നെത്തുന്ന മഹാനൗറുകൾ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഫലസ്തീനിലെ ഗസ്സയിൽ ജനിച്ചു, ഈജിപ്തിലെ ഖറാഫയിൽ വഫാത്തായി. മഹാനായ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനൗറുകൾ ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന ജില്ലയിലെ നീഫ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു, ഇറാഖിലെ ബഗ്ദാദിൽ വഫാത്തായി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദുന അവറുകൾ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തിയിൽ ജനിച്ചു, കണ്ണൂർ ജില്ലയിലെ എട്ടിക്കുളത്ത് മഹാനവറുകൾ വഫാത്താകുന്നു. മഹാന്മാരായ ആളുകൾക്ക് പല രൂപത്തിലും സാമ്യതകൾ കാണാം. ഒരിടത്ത് അവർ ജനിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് അവർ വഫാത്താകുന്നു, അവരുടെ പ്രവർത്തന മേഖല മറ്റൊരു സ്ഥലത്താകുന്നു. ഇങ്ങനെ ധാരാളം ഖുസൂസിയാത്തുകൾ മഹാന്മാരിൽ കാണുന്നത് പോലെ താജുൽ ഉലമയിലും കാണാം. അവിടെ നിന്ന് മുഴുവൻ സമയങ്ങളും ഉള്ളാളത്തായപ്പോ അവിടത്തോട് മഹബത്തുള്ള കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഒരു ദർസ് നടത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിതാബായ ഹിക്കം മഹാനായ ഇബ്നു അബ്ദുല്ലാഹി സിക്കന്ദരി ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഹിക്കം അവിടെ നിന്ന് സ്ഥാപിച്ച പള്ളിയിൽ വെച്ച് അവിടുത്തെ വഫാത്ത് വരെ ദർസ് നടത്തുകയും ആ ഹിക്കമിന് മുടങ്ങാതെ ഇവിടെ നിന്ന് ഉള്ളാളത്ത് നിന്ന് വരികയും ചെയ്തിരുന്നു. അതിന്റെ കാരണം മുഴുവൻ സമയവും ഉള്ളാളത്ത് തന്നെ ആയിരുന്നാൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് എന്തെങ്കിലും ഇൽമ് അവിടെ നിന്ന് കിട്ടാൻ പ്രയാസമാണ് എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് അവിടുത്തെ ഹിക്കമ തുടങ്ങിയത്. 7 കൊല്ലത്തോളം അവിടുത്തെ ഹിക്കമ അവിടെ നിന്ന് നടത്തുകയുണ്ടായി. ആ ഹിക്കമ ദറസിൽ തുടക്കം മുതൽ
അവസാനം വരെ പങ്കെടുക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉള്ളവന് നൽകുകയുണ്ടായി. ധാരാളം വിഷയങ്ങൾ ഒരേ ഇരുത്തത്തിലിരുന്ന് 2 മണിക്കൂറോളം അവിടുന്ന് ദർശനത്തുന്ന ആ രംഗം ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മഹാനായ താജുൽ ഉലമയുടെ വാക്കുകളിൽ എപ്പോഴും എപ്പോഴും വന്നിരുന്നൊരു പദ്യമുണ്ട്, ഒമാ ബി ഹദാറുൽ മൗതി ഇന്നീ ലമയ്യിതൂൻ വലകിൻ ഹദാരി ഹറു നാരിൻ മുലഫഈ. എപ്പോഴും ഇടക്കിടക്ക് ഹകമിന്റെ ദർസിലും മറ്റുമൊക്കെ അവിടെ നിന്ന് പറയാറുള്ള ഒരു പദ്യമാണത്. ആരാണ് ആ പദ്യമുണ്ടാക്കിയതെന്ന് അറിഞ്ഞുകൂടാ. ഒമാ ബി ഹദാറുൽ മൗത്ത്, എനിക്ക് മരണത്തെ പേടിയില്ല. താജുൽ ഉലമ ഇടക്കിടക്ക് ചൊല്ലിയിരുന്ന ബൈത്താണത്, ഒമാ ബി ഹദാറുൽ മൗത്ത്, എനിക്ക് മരണത്തെ പേടിയില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇന്നക ലമയ്യിതുൻ അല്ലാഹു പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ മരിക്കുന്നവൻ തന്നെയാണ്, എനിക്ക് മരണത്തെ പേടിയില്ല. വലാക്കിൻ ഹദാരി ഹറു നാരിൻ മുലഫഈ. ഒരു ദിവസം മഹാനായ താജുൽ ഉലമ അവിടുത്തെ കരുവന്തിരുത്തിയിലെ വീട്ടിലെ കോലായിലിരുന്ന് അവിടത്തേക്ക് മാത്രമുള്ള ബെഞ്ചിലിരുന്ന് അവിടത്തേക്ക് മാത്രമുള്ള കസേരയിലിരുന്ന് ഈ ബൈത്ത് ഇങ്ങനെ ചൊല്ലിയപ്പോ താഴെയിരിക്കുന്ന വിനീതനായ ഞാൻ ചോദിച്ചു, മുലഫഈ എന്നതിന്റെ അർത്ഥം എന്താണ്? ഹറു നാരിൻ മുലഫഈ എന്ന് പറഞ്ഞല്ലോ. വലാക്കിൻ ഹദാരി, എന്റെ പേടി, എനിക്ക് മരണത്തെ തീരെ പേടിയില്ല. എനിക്ക് പേടിയുള്ളത് നരകത്തിന്റെ ചൂടിനെയാണ്, നരകത്തിന്റെ ചൂടാണ് എനിക്ക് പേടിയുള്ളത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ കത്തിയാളുന്ന തീയിന്റെ ഒരു പൊരി, ഒരു തീനാളം ഭൂമിയിലേക്ക് വന്നാൽ ഭൂമി മുഴുവനും ചമ്പലായി പോവും, ഭൂമി മുഴുവനും നശിച്ചു പോകും, ഭൂമിയിലുള്ള സകലമാന സാധനങ്ങളും നശിച്ചു പോകുമെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രക്കും ചൂടുള്ള നരകം ഞാൻ പേടിക്കുന്ന നരകത്തെയാണ്. മുലഫായ ശദീദുൽ ഹറായ, ശദീദത്തുൽ ഹറായ, അതിശക്തമായ ചൂടുള്ള നരകത്തെയാണ് എനിക്ക് പേടിയെന്ന് ഇടക്കിടക്ക് അവിടെ നിന്നിങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു. അതേ മഹാനായ താജുൽ ഉലമക്ക് എപ്പോഴും പേടി അതായിരുന്നു. നല്ല വഴുതിങ്ങനെ കേട്ടാൽ ആഹാരത്തെ സംബന്ധിച്ചുള്ള വഴുതു പലപ്പോഴും പൊന്നാനി ആണ്ട് തീർച്ചു നടക്കുമ്പോ മഹാനായ താജുൽ ഉലമയുടെ വഫാത്ത് വരെ ആ ആണ്ട് തീർച്ച തുടങ്ങിയിട്ട് അതിന്റെ വഫാത്ത് വരെ ദുആക്ക് അവിടുന്ന് പോയിരുന്നു. അവിടുന്ന് വഴുതു പറയാൻ കഴിവുള്ള സമയത്ത് മൈക്ക കയ്യിൽ കിട്ടിയാൽ പൊന്നാനി ജുമഅത്ത് പള്ളിയിൽ വെച്ച് അതിന്റെ പരിസരത്ത് വെച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അന്ത്യവിശ്രമം കൊള്ളുന്ന പൊന്നാനിയിൽ അവിടുത്തെ ആണ്ട് നേർച്ചയിൽ സംബന്ധിച്ച് മഹാനായ താജുൽ ഉലമ വല്ലാതെ പ്രസംഗിച്ചിരുന്നു. നല്ല വഴത് പറഞ്ഞിരുന്നു. വഴതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണെന്നറിയോ? എനിക്ക് മുതഫരിദ് ചൊല്ലിത്തന്നത്, ഏതൊരു മുതഅല്ലിമും പള്ളിയിലേക്ക് പള്ളി ദറസിലേക്ക് പോകുമ്പോ ആദ്യമായി ഉസ്താദിന്റെ അടുത്തുനിന്ന് ഓതുന്ന കിതാബാണ് മുതഫരിദ്. ആ മുതഫരിദ് ഉണ്ടാക്കിയ ആളുടെ പേര് മുതഫരിദിൽ കാണുന്നില്ല. 10 കിതാബുകൾ എന്ന പേരിൽ പൊന്നാനി ആലിമീങ്ങൾ ഉണ്ടാക്കിയ കിതാബുകളാണതൊക്കെ. പൊന്നാനി ആലിമീങ്ങൾ ഉണ്ടാക്കിയ കിതാബിൽ ഒന്നും തന്നെ ഉണ്ടാക്കിയ മുഅല്ലിഫിന്റെ പേര് കാണുന്നില്ല. കാരണം അവർക്കാർക്കും പേരിന് വേണ്ടി ഉണ്ടാക്കിയതല്ല അവർ. അവിടെ കിതാബുകൾ ഉണ്ടാക്കിയത് പ്രശസ്തിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഈ കിതാബ് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ എന്ന് അവരാരും എഴുതി വെച്ചിട്ടില്ല. ആർക്കും പ്രസിദ്ധീകരിക്കാവുന്നതാണ്, ആർക്കും അച്ചടിക്കാവുന്നതാണ്. പൊന്നാനി ഉലമാക്കൾ ഒരുപാട് സേവനം നടത്തിയിട്ടുണ്ട്. ഹാനായ താജുൽ ഉലമ പൊന്നാനി ജുമഅത്ത് പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് വെച്ച് ആണ്ട് നേർച്ച വരുന്ന ശഅബാൻ 16 ഈ ജൂൺ മാസം 4 തീയതി ആണ്ട് നേർച്ച നടക്കുകയാണ്. ഇന്നലെ പൊന്നാനിയിലെ
ജുമഅത്ത് പള്ളിയിൽ ഇമാമ് വിളിച്ചിട്ട് വിഷയം പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയായി. അല്ല, ഇന്നലെ അല്ലേ വിളിച്ചത്? ഇങ്ങോട്ട് ഉള്ളാളത്തേക്ക് വരുമ്പോ ട്രെയിനിൽ വെച്ച് പൊന്നാനിയിലെ ഇമാമ് വിളിക്കുമ്പോ ആണ്ട് നേർച്ചയെ സംബന്ധിച്ച് പറയുമ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം. ആ ആണ്ട് നേർച്ചയിൽ താജുൽ ഉലമ പങ്കെടുക്കുന്നു. താജുൽ ഉലമന്റെ അടുത്ത് തന്നെയുള്ളവനുണ്ടാകാറുണ്ട്, വർഷങ്ങളോളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മംഗലാപുരത്തു നിന്ന് ട്രെയിൻ കയറിയിട്ടാണ് താജുൽ ഉലമ പൊന്നാനിയിലേക്ക് വരാറുള്ളത്. ട്രെയിൻ കയറിയിട്ട് കുറ്റിപ്പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്നാണ് പോകാറുള്ളത് മംഗലാപുരത്തേക്ക്. അതുവരേക്കും ദുർഗയുടെ വണ്ടിയിലാണ് മഹാനവറുകൾ പോയിരുന്നത്. പ്രിയപ്പെട്ടവരെ എന്നിട്ട് വാഴ്ത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അവിടെ നിന്ന് പൊന്നാനിയിൽ നിന്ന് കുറ്റിപ്പുറം സ്റ്റേഷനിൽ വന്ന് 4 മണിക്കും 3:30 മണിക്കുമുള്ള ട്രെയിനിൽ വീണ്ടും തിരിച്ച് പ്രിയപ്പെട്ടവരെ മംഗലാപുരത്തേക്ക് തന്നെ വരുന്നു. പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കാൻ പോകുമ്പോ എന്തൊരു സ്നേഹത്തോടുകൂടെയുള്ള പെരുമാറ്റമാണ്. നല്ല വിശ്രമിക്കാനുള്ള റൂമിലേക്ക് ക്ഷണിച്ചാൽ അങ്ങോട്ടൊന്നും വരില്ല, പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരുന്ന് ഞങ്ങളോടൊക്കെ നല്ലപോലെ വർത്തമാനം പറഞ്ഞ് ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ പുറപ്പെടുന്നത് വരെ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കും. പാതിരാ സമയത്ത് എത്ര ക്ഷീണമുള്ള സമയത്ത് പോലും മഹാനായ താജുൽ ഉലമന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരു ദിവസം അല്പം വിശ്രമിക്കാൻ വേണ്ടി പൊന്നാനി ആണ്ട് നേർച്ച കഴിഞ്ഞിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞങ്ങളൊക്കെ പുറത്ത് കാത്തു നിൽക്കുമ്പോ പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്പം ഉറങ്ങി. അപ്പോഴും പറഞ്ഞത് എങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്പം ഉറങ്ങി, അതിന് പറ്റുന്ന രൂപത്തിൽ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അങ്ങനെ അവിടെ മഹാനായ താജുൽ ഉലമ പ്രസംഗിക്കാൻ നിന്നാൽ ആദ്യം പറയല്, എനിക്ക് പള്ളി ദറസിൽ നിന്ന് മുതഫരിച്ച് ചൊല്ലിത്തന്നത് ഈ പൊന്നാനിക്കാരനാണ്, പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാ മഹാനായ താജുൽ ഉലമയുടെ നാടായ കരുവന്തുരുത്തിയിൽ വലിയ പ്രസിദ്ധമായ പള്ളിയാണത്. ആ പള്ളിയിൽ മുദരിസായിരുന്ന പൊന്നാനി മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട വലിയ അസറുള്ള നാവിന് വലിയ കഴിവുള്ള മഹാനാണ് പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. പൊന്നുംകെട്ട മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരിലൊക്കെ മഹാനവറുകളെ സംബന്ധിച്ച് അറിയപ്പെടാറുണ്ട്. ആ മഹാനവറുകളാണ് എനിക്ക് മുത്തഫറ്റിത് ചൊല്ലിത്തന്നത്, പത്ത് കിതാബിലെ കിതാബ് ചൊല്ലിത്തന്നത് മഹാനവറുകളാണ്. ഏ മുഅ്മിനീങ്ങളെ, താജുൽ ഉലമ എത്രയെത്ര വലിയ മഹത്വമുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചു. ഇബ്നു അത്തായിലായി സിക്കന്ദരി തങ്ങളെ ഹദറത്തിൽ പോയി, ഈജിപ്തിൽ പോയി ഹിക്കമുണ്ടാക്കിയ മഹാനവരുടെ ഹദറത്തിൽ പോയി ഹിക്കമിന് ഇജാദത്ത് വാങ്ങിച്ചു വന്നു. അങ്ങനെ എത്രയോ 10,000 ആലിമീങ്ങളെ വാർത്തുണ്ടാക്കി. എന്നിട്ടും താജുൽ ഉലമ വഫാത്ത് വരെ മറന്നില്ല. മുതഫരിദ് ഓതിക്കൊടുത്ത ഉസ്താദിനെ മറന്നില്ല. ആവർത്തിച്ച് താജുൽ ഉലമ പറയും, എല്ലാ കൊല്ലവും പൊന്നാനി ആണ്ട് നേർച്ചയിൽ എഴുന്നേറ്റ് നിന്നാൽ ആദ്യം പറയാറുള്ളത് അതാണ്, എനിക്ക് മുതഫരിദ് ഓതിത്തന്നത് ഈ നാട്ടുകാരനായ എന്റെ ഉസ്താദ് പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരാണ്. എന്നിട്ട് ഉടനെ തന്നെ താജുൽ ഉലമന്റെ ദർസ് കേട്ട ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ, എല്ലാം വിശദീകരിച്ച് പറയും. വിശദീകരിച്ച് ഉടനെ, ഏതും വിശദീകരിക്കുന്ന സ്വഭാവമാണല്ലോ, ഉടനെ പറയും, തുന്നം വീട്ടില് മുഹമ്മദ് മുസ്ലിയാരല്ല, തുന്നം വീട്ടിലെന്ന് പറഞ്ഞിട്ട് വലിയൊരു മഹാന് വേറെയുണ്ട്, അതല്ല ഈ നാട്ടിലെ മഹാനവറുകൾ എന്റെ നാട്ടിൽ വന്ന് ദർസെടുത്തുമ്പോ ഞാൻ അവിടെ നിന്നാണ് ഇൽമ് പഠിച്ചത്, ആ ബർക്കത്താണ് എന്റെ ജീവിതത്തിൽ എന്നും ഒരിക്കലും മറക്കാറില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് ഞാൻ ഉണർത്തുന്നു, മുത്തഫരിദ് ഓതിത്തന്ന ഉസ്താദിനെ എത്ര പേർക്ക് അറിയാം? താജുൽ ഉലമ മരിക്കുന്നത് വരേക്കും, പ്രിയപ്പെട്ടവരെ വഫാത്തിന്റെ സമയം വരേക്കും അത് മറന്നിട്ടില്ല. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ തിരുനോട്ടം ഈ സദസ്സിൽ ഉണ്ടാകുമെന്നറിയാം, അവിടുത്തെ ഹുളൂർ ഇവിടെ ഉണ്ടാകുമെന്നറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വിശുദ്ധ മദീനയിൽ ചെന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കൽ ഈ ഉള്ളവൻ മദീനയിൽ താജുൽ ഉലമ ഉള്ളപ്പോൾ മദീനയിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായി. എല്ലാ ആളുകളും ഹബീബായ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ
അധികം ആളുകളും വിശ്രമിക്കാൻ പോകുന്ന സമയം, ആ സമയത്താണ് താജുൽ ഉലമ നേരെ വരുന്നത്. ഒരു പച്ചശാലും ചുറ്റിപ്പിടിച്ചിട്ട് താജുൽ ഉലമ നേരെ വന്ന് ഖുബ്ബത്തുൽ ഖദ്റാ കണ്ട് അത് നോക്കിക്കാണുന്ന അകലത്തിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് താജുൽ ഉലമ മങ്കൂസ് മൗലിദ് പൂർണ്ണമായി ഓതുകയാണ്. താജുൽ ഉലമക്ക് മങ്കൂസ് മൗലിദ് മനപ്പാടമാണ്, ഷറഫലന മൗലിദും മനപ്പാടമാണ്. അവിടുത്തെ കരുവന്തിരുത്തിയിലെ വീട്ടിൽ എല്ലാ റബീഉൽ മാസത്തിനും വലിയ മൗലൂദ് കഴിക്കും മഹാനായ താജുൽ ഉലമ. റബീഉൽ അവ്വലിൽ കരുവന്തിരുത്തിയിലേക്ക് വന്നാൽ, നിങ്ങളെ ഉള്ളാളത്തുനിന്ന് കരുവന്തിരുത്തിയിലേക്ക് വന്നാൽ, ഈ ഉള്ളവൻ അവിടുത്തെ പള്ളിയിൽ മുദരിസായിരുന്നു, എളിയ സേവകനായിരുന്നു. അതുകൊണ്ട് തന്നെ മുദരിസ് എന്ന രൂപത്തിൽ മൗലൂദ് ഓതാൻ വേണ്ടി വിളിക്കും. സുബ്ഹാനല്ലാഹ്, മുഴുവൻ ഹദീസുകളും ഓതി തീർക്കും. അങ്ങനെ കമാലിയത്തുള്ള ആളാണ്, എല്ലാം പരിപൂർണമായേ ചെയ്യാറുള്ളൂ. മൗലൂദ് പൂർണമായി ഓതി തീർക്കുകയാണ്. ആ മൗലൂദ് ഓതുമ്പോ വല്ല തെറ്റും വന്നാൽ ഉടനെ തന്നെ പറയും. അത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണല്ലോ, അതിൽ പിന്നെ മടി കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും ശരി, ഇനി വാതിൽ പറഞ്ഞാൽ തന്നെ, വാതിൽ വല്ല തകരാറും പറ്റിയാൽ ഉടനെ തന്നെ സ്റ്റേജും എന്ന് പറയും. അത് ഉള്ളാളത്തുകാർക്ക് അറിയുന്നതല്ലേ. ഇങ്ങനെ ശുജാഇയായ ഒരാളെ നമ്മുടെ ലോ നമ്മുടെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഇത്രമാത്രം ശുജാഇയത്തുള്ള ഒരാളെ കണ്ടിട്ടില്ല. ഹഖ് പറയുന്ന വിഷയത്തിൽ താജുൽ ഉലമ അനുകരിച്ചിരുന്നത് ഒന്ന് അവിടുത്തെ ജ്യേഷ്ഠനെ തന്നെയാണ്. ജ്യേഷ്ഠൻ കരുവന്തിരുത്തിക്കാരെ വറവറപ്പിച്ച മനുഷ്യനാണ്. കരുവന്തിരുത്തിക്കാരെന്ന് പറഞ്ഞാൽ മഹാനായ താജുൽ ഉലമ ജീവിച്ച ആ നാട്ടില് 8 ആനയും 100,000 തേങ്ങയൊക്കെ വരുമാനം ഓരോ മാസത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്, കൊലക്കൊമ്പന്മാരാണ്. അവരെയൊക്കെ വറവറപ്പിച്ച മനുഷ്യന്മാരാണവർ, അവരെയൊക്കെ നിലക്ക് നിർത്തിയ ആളുകളാണ്. ആ ആളുകളൊന്നും വലവെക്കാതെ, അവരുടെ മുതലിനെ വലവെക്കാതെ, അവരുടെ യാതൊരു വിധേയത്വവും ഇല്ലാതെ ശജാഅത്തോടുകൂടെ, അതോടുകൂടെ തന്നെ ഇൽമിന്റെ നിറഗുണം, ശജാഅത്തും ഇൽമയും തഖ്വയും ഇതെല്ലാം കൂടി ഒത്തുകൂടി ഒരാളെ കാണാൻ കഴിയില്ല. താജുൽ ഉലമയെ പറ്റി സ്മരണികൾ എഴുതിയിട്ടുണ്ട്, എമ്പാടും എഴുതാതെ പോയതും ഉണ്ട്, ധാരാളം വിഷയങ്ങൾ എഴുതാതെ പോയതുമുണ്ട്. ഏതായിരുന്നാലും ഉള്ളാളത്തുകാർ മഹാഭാഗ്യവാന്മാർ അവിടുത്തെ വഫാത്ത് വരെ ഈ നാട്ടിലാണല്ലോ നിന്നത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തോണിയിലും മറ്റുമൊക്കെ കടവ് കടന്നിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളത്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ടവരെ, കരുവന്തിരുത്തി എന്ന് പറയുന്നത് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ എത്രയോ ദീർഘമുള്ള സ്ഥലം. അന്ന് മംഗലാപുരത്തേക്ക് 2 ട്രെയിനേ ഉള്ളൂ, ഒന്ന് മദ്രാസ് മെയിലും മറ്റൊന്ന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസും. ഈ 2 ട്രെയിനുകൾ മാത്രമുള്ള കാലം താജുൽ ഉലമ എങ്ങനെയാണ് ഇവിടെ വന്ന് ദർശനത്തിയത്, എങ്ങനെയാണ് ഇവിടെ നിന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലേക്ക് പോകണ്ടേ, വീട്ടിലേക്ക് പോകണ്ടേ, മക്കളെ പറ്റി ചിന്തിക്കണ്ടേ, അതൊന്നും ചിന്തയില്ല. അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനായ നവറല്ലാഹു മർക്കദുഹു, ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ ഉള്ളവൻ കരുവന്തിരുത്തിയിൽ ദർസ് നടത്തുന്ന സമയത്താണ് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത്. താജുൽ ഉലമ വഫാത്തായപ്പോ നമ്മളൊക്കെ കണ്ടതല്ലേ, അവിടുത്തെ ജനക്കൂട്ടം നമ്മൾ കണ്ടതല്ലേ. താജുൽ ഉലമ വഫാത്താകുന്ന ശനിയാഴ്ച ദിവസം രാവിലെ 9:30 അതിന്റെ തലേ ദിവസം മഹാനായ സയ്യിദ് ഫസൽ കുറമ കോയത്തങ്ങള് എന്റെ മഹല്ലത്തിന്റെ അടുത്തൊരു പരിപാടിക്ക് വന്നതായിരുന്നു. ആ തങ്ങളുമായി ഞാൻ സംസാരിച്ചപ്പോ താജുൽ ഉലമയുടെ അവസ്ഥ അന്വേഷിച്ചപ്പോഴ് അന്ന് രാത്രി തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ രാവിലെ ശനിയാഴ്ച രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ ഫറോക്കിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് എട്ടിക്കുളത്ത് വന്ന് മഹാനായ താജുൽ ഉലമയുടെ വഫാത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അവിടത്തെ കാണുകയും അവിടത്തെ കാലുപിടിച്ച് ഉമ്മ വെക്കുകയും മണിക്കൂറുകൾക്ക് മുമ്പ് അവിടുത്തെ സുന്ദരമായ മുഖം കാണാൻ അല്ലാഹു മഹാഭാഗ്യമാണ് തന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ കണ്ടതല്ലേ അവിടുത്തെ ജനക്കൂട്ടം. അവിടുത്തെ ഉസ്താദ് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോഴും ഇതുപോലെ ജനക്കൂട്ടം ഉണ്ടായിരുന്നു, അങ്ങോട്ടടുക്കാൻ കഴിഞ്ഞിരുന്നില്ല.
യാദൃശികമായി ഉള്ളവൻ മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണി തുസ്താദിന്റെ ഹദറത്തിൽ നിൽക്കുമ്പോഴാണ് താജുൽ ഉലമ കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, കടന്നു വരാനൊക്കെ പ്രയാസങ്ങൾ ഉള്ള സമയമാണത്, തടസ്സങ്ങൾ ഉള്ള സമയമാണത്. ആ സമയത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസന്റെ അടുത്ത് ഞാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് മഹാനായ താജുൽ ഉലമ വരുന്നത്. ഈ ഉള്ളവനക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസന്റെ അടുത്ത് നിൽക്കാൻ കഴിഞ്ഞത്, കണ്ണിയത്ത് ഉസ്താദിനിക്ക് രണ്ടേ രണ്ട് പെൺകുട്ടികളാണുള്ളത്. അതിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കരുവന്തിരുത്തിയിലേക്കായിരുന്നു. ആ കരുവന്തിരുത്തിയിലെ കണ്ണിയത്ത് ഉസ്താദിന്റെ മരുമകനും ഞാനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജനാസന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് താജുൽ ഉലമ വരുന്നത്. ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രംഗം, നേരെ ജനാസന്റെ അടുത്തേക്ക് വന്ന് ഉസ്താദിന്റെ ഹദറത്തിലേക്ക് വന്നു. പലപ്പോഴും താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യമായ മൂന്നര കൊല്ലമാണ് ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് ഓതിയത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് മൂന്നര കൊല്ലമാണ് ഓതിയത്. ഹിക്കമ ദർസ് നടത്തുമ്പോ പലപ്പോഴും അർത്ഥം ഇങ്ങനെ വെക്കുമ്പോ ആ അർത്ഥങ്ങൾ പലപ്പോഴും കണ്ണിമൂലയില് പറഞ്ഞത് ഇങ്ങനെയാണ്, കണ്ണിമൂലയില് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറയും. ഒരിക്കലും ഞാൻ ചോദിച്ചു, ഹിക്കമ എവിടെന്നാ ഓതിയത്? വീട്ടു വെച്ച് ചോദിച്ചു, ഹിക്കമ ആരാണ് ഓതി തന്നത്? ഹിക്കമന്റെ ഉസ്താദ് ആരാണ്? അപ്പൊ മറുപടി പറഞ്ഞില്ല, അതിന് യാതൊരു ജവാബും പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ഒരു ഇജാദത്ത് വാങ്ങിക്കാൻ ഞാൻ കരുവന്തിരുത്തിയില്ലെന്ന് ഉള്ളാളത്ത് വന്നു. ഇജാദത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സമയമല്ലെന്ന് മനസ്സിലാക്കി തിരിച്ചുപോയി. പിന്നീട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഇജാദത്ത് കിട്ടിയത്. അത് മഹാനായ കോയമ്മത്തങ്ങളുടെ പെങ്ങൾ താമസിക്കുന്ന പൊറ്റേക്കാട് വീട്ടിൽ, കരുവന്തിരുത്തി വീട് പൊളിച്ച അവസരത്തിൽ പൊറ്റേക്കാട് വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുമ്പോ യാദൃശ്ചികമായാണ് അവിടെ നിന്ന് ഇജാസത്ത് തന്നത്. 5 കൊല്ലമാണ് അതിന് സമയം പിടിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവസരം കിട്ടുമ്പോൾ ചിലതൊക്കെ ചോദിക്കാൻ കഴിയും. അങ്ങനെ ഹിക്കമിന്റെ മറ്റൊരു ദറസിൽ, മൂന്നിയൂര് വെച്ച് നടന്നൊരു ദറസിൽ ഞാൻ ചോദിച്ചു, മൂന്നിയൂര് നിബറാസിൽ വെച്ച് നടന്നൊരു ദറസിൽ ചോദിച്ചു. അന്ന് നല്ല ഉഷാറുള്ള നല്ല സമയമാണ്. എവിടെന്നാ ഹിക്കം ഓതിയത്? അപ്പനോട് പറഞ്ഞ ഹിക്കം ആരൊന്നും ഓതിയിട്ടില്ല, ഞാൻ ആരത്തേക്കും ഓതിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഈ ഉള്ളാളം ജുമഅത്ത് പള്ളിയിൽ വെച്ച് മഹാനായ താജുൽ ഉലമ ഹിക്കം ദറസ് നടത്തുമ്പോ ആ ദറസിൽ പങ്കെടുക്കാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആലിമായ കോട്ടൂർ കുഞ്ഞിമുസ്ലിയാർ കോട്ടൂർ ഉസ്താദ് അവർ വന്നിരുന്നു. കോട്ടൂർ ഉസ്താദ് പറയല്, ഉള്ളാളത്ത് പോയാൽ സയ്യിദ് മദനിത്തങ്ങളെ സിയാറത്ത് ചെയ്യാം, താജുൽ ഉലമന്റെ ദറസിലും പങ്കെടുക്കാം. ആ ദറസിൽ പങ്കെടുത്തിട്ട് മഹാനായ കോട്ടൂർ ഉസ്താദ് പലപ്പോഴും പറയാറുള്ളത്, ഇബ്നു അതായില്ലായി സിക്കന്ദരി തങ്ങൾ തന്നെ ദറസ് നടത്തുന്നത് പോലെ തോന്നുന്നു. ആ ഹിക്കമെന്ന് പറയുന്ന കിതാബ് ഞാൻ ഓതിയിട്ടില്ല എന്ന് താജുൽ ഉലമ പറഞ്ഞു. പക്ഷേ ഈ അർത്ഥങ്ങളൊക്കെ വെക്കുന്നത് മറ്റു പല കിതാബുകളിലും മഹാനായ കണ്ണി മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദ് അവർ അർത്ഥം വെച്ച അർത്ഥമാണ്, വല്ലാത്ത ബന്ധമാണ്. താജുൽ ഉലമ തങ്ങൾക്കൊരു അസുഖമുണ്ടായിരുന്നു, ചെറുപ്പകാലത്ത് വേറെയും അസുഖമുണ്ടായിരുന്നു. പലപ്പോഴും കരുവന്തിരുത്തി വീട്ടിൽ വെച്ച് ആ വർത്തമാനങ്ങളൊക്കെ പറയും. ഒരിക്കൽ താജുൽ ഉലമ പറഞ്ഞു, ഞാൻ ദറസ് നിർത്തിയാൽ കണ്ണിമൂലയിലടുത്തേക്ക് റമദാനു ഷെരീഫിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോകും. റമദാനു ഷെരീഫിൽ നോമ്പ് തുറക്കാൻ ചെല്ലാതിരുന്നാൽ കണ്ണിയത്ത് ഉസ്താദിന് വലിയ ഇഷ്ടക്കേടാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് വാഴക്കാട്ടേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോകും. റമദാനിൽ ഒരു ദിവസം ഉസ്താദിന്റെ ഹദറത്തിൽ പോയി നോമ്പ് തുറക്കും. ഒരു ദിവസം നോമ്പ് തുറക്കുമ്പോ താജുൽ ഉലമ പറയുന്നു, എനിക്ക് ശ്വാസം കിട്ടാതെയായി, തരിപ്പി പോവുക എന്നൊരു അസുഖം വന്നു, ശ്വാസം കിട്ടാതെയായി. സുബ്ഹാനല്ലാഹ്, ഞാൻ മരിച്ചു പോകുമോ എന്ന് കണ്ണിയത്ത് ഉസ്താദ് ഭയപ്പെട്ടു പോയി. ഉടനെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് 2 കൈയും തലയിൽ വെച്ചിട്ട് ഒരൊറ്റ ദുആയാണ്, അല്ലാഹ് തങ്ങൾക്ക് ഈ രോഗം നീ കൊടുക്കല്ല, ഇനി ഈ രോഗം കൊടുക്കല്ല എന്നൊരൊറ്റ ദുആ. പിന്നീട് എനിക്ക് രോഗമുണ്ടായിട്ടില്ല, ലോകത്ത് ബന്ധമായിരുന്നു. ഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദുമായി താജുൽ ഉലമക്ക് ആ ജനാസന്റെ അടുത്ത്
മഹാനായ കണ്ണി ഉസ്താദിന്റെ ജനാസിന്റെ അടുത്തേക്ക് മഹാനായ താജുൽ ഉലമ വരുമ്പോ എ പി ഉസ്താദ് കൂടെയുണ്ട്, പേരോട് ഉസ്താദും കൂടെയുണ്ട്. മൂന്ന് പേരും ഒന്നിച്ചു വന്ന് സുബ്ഹാനല്ലാഹ്, പുറത്ത് വീട്ടിന്റെ ഉള്ളിൽ മഹാനായ കണ്ണീത്ത് ഉസ്താദിനെ കിടത്താൻ സ്ഥലമില്ലാഞ്ഞിട്ട് പുറത്തായിരുന്നു കിടത്തിയിരുന്നത്. അവിടെ വന്ന് ആരോ ഒരാൾ ഒരു മരത്തിന്റെ സ്റ്റൂൾ കൊണ്ടുപോയി കൊടുത്ത് കണ്ണീത്ത് റഹ്മഹുല്ലാന്റെ തലക്ക് ഭാഗത്തിരുന്ന് മഹാനായ താജുലമ പൊട്ടിക്കരയുകയാണ്. ഉസ്താദിന്റെ അടുത്തിരുന്ന് കരയല് തന്നെ യാസീൻ ഓതുന്നു, കരയുന്നു, ഉസ്താദിനെ തന്നെ നോക്കി കരയുന്നു. അവസാനം ഉസ്താദിനെ കണ്ട് യാസീനോദി ദുആ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോയത്. വല്ലാത്ത സ്നേഹം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോലിയില്ലാതെ ദറസില്ലാതെ വാഴക്കാട് ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉള്ളാളത്തുനിന്നും മംഗലാപുരത്തുനിന്നും മംഗലാപുരം ബന്ദറിൽ ഹാനായ ബാബഹാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാബഹാജിയുടെ ഉപ്പ അള്ളാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ. അഹമ്മദ് ഹാജി ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും പറയാതെ ഹാനായ താജുൽ ഉലമയുടെ വഫാത്തായതിനു ശേഷം ഈ സ്റ്റേജിൽ എങ്ങനെയാണ് വഴന്ന് പറയുക? താജുൽ ഉലമന്റെ വഫാത്തിന്റെ ശേഷം താജുൽ ഉലമയെ പറ്റി പറയാതെ എങ്ങനെയാ വഴന്ന് പറയുക? അഹമ്മദ് ഹാജിയുടെ ജനാസ കുളിപ്പിച്ചത് താജുൽ ഉലമയാണ്, ബാബഹാജിന്റെ ഉപ്പയുടെ ജനാസ കുളിപ്പിച്ചത് പ്രിയപ്പെട്ട താജുൽ ഉലമയാണ്. ഞാൻ എങ്ങനെ അറിഞ്ഞു? അന്ന് എന്റെ ഉപ്പ ഇവിടെ അസ്ഹറിൽ ബന്ദറിലെ മദ്രസത്തുൽ അസ്ഹരിയായിൽ മുദരിസായിരുന്ന കാലം, എന്നിട്ട് മഹാനായ അഹമ്മദ് ഹാജി വഫാത്തായപ്പോ അന്ന് പരപ്പനങ്ങാടിയിൽ മുദരിസാണ്. എന്റെ ഉപ്പ വരുന്നത് വരെ ജനാസ വെച്ചു. ബാപ്പ വന്നതിന് ശേഷമാണ് ജനാസ എടുത്തത്. അഹമ്മദ് ഹാജിയുമായി താജുൽ ഉലമക്ക് ബന്ധമുണ്ടായിരുന്നു, അതുപോലെ എന്റെ ഉപ്പക്കും ബന്ധമുണ്ടായിരുന്നു. എന്നോട് ബാപ്പ പറഞ്ഞതാണ് ആ ജനാസ കുളിപ്പിച്ചത് മഹാനായ താജുൽ ഉലമയാണ്, ബാബ ഹാജിയുടെ പിതാവിന്റെ ജനാസ കുളിപ്പിച്ച് താജുൽ ഉലമയാണ്, മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന്റെ ജനാസ കുളിപ്പിച്ച് താജുൽ ഉലമയാണ്. പ്രിയപ്പെട്ടവരെ, അവിടത്തോട് അടുപ്പമുള്ള, അവിടത്തോട് സ്നേഹമുള്ളവരെ, അങ്ങേ അറ്റം സ്നേഹിച്ചവരാണ്. അല്ലാഹു അവിടുത്തെ ദരജ ഏറ്റി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ദരജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ താജുൽ ഉലമാ മഹബ്ബത്തു താജിൽ ഉലമ അംനീ വ മദ്ഹുഹു ശിഫായി ഫലാ ഖശാ വലാ തഅല്ലമൂ. മഹബ്ബത്തു താജിൽ ഉലമ അംനീ വ മദ്ഹുഹു ശിഫായി ഫലാ ഖശാ വലാ തഅല്ലമൂ. ഇപ്പോഴും പാതിരാ സമയത്ത്, അർദ്ധരാത്രി സമയത്ത് എത്രയെത്ര ആളുകളാണ് മഹാനായ താജുൽ ഉലമന്റെ ഹദ്റത്തിൽ സിയാറത്തിന് വരുന്നത്. അറിയാത്ത എത്രയോ ആളുകൾ ആരാണ് അവരെന്ന് അറിയാൻ കഴിയുന്നില്ല. അർവാഹുകളുടെ ബന്ധം അങ്ങനെയാണ്, അർവാഹുകളുടെ ബന്ധം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് റയീസുൽ മുഹഖിഖീൻ കണ്ണീത്ത് ഉസ്താദ് ഒരു വരുമാനവുമില്ലാതെ, ഒരു ഇൻകമും ഇല്ലാതെ വീട്ടിൽ കഴിയുമ്പോ നിങ്ങളെ ഉള്ളാളത്തുനിന്നും പരിസരത്തുനിന്നും കഴിവുള്ള ആളുകളെ കണ്ടിട്ട് അവരെ വക്കൽ നിന്ന് വലിയ സംഖ്യ വാങ്ങിച്ച് മാസം മാസം താജുൽ ഉലമ ഉസ്താദിനെ എത്തിച്ചു കൊടുത്തിരുന്നു. ആര് ചെയ്തു ഇങ്ങനെ ഒരു സേവനം? അത് ഉള്ളാളത്ത് വെച്ചല്ലേ പറയേണ്ടത്. ഇതും എന്നോട് എന്റെ പിതാവ് പറഞ്ഞതാണ്. ഈ ഉള്ളാളത്തുകാരും മംഗലാപുരത്തുകാരുമായി പിതാവിന് ബന്ധമുള്ളത് കൊണ്ട് അവർ മുഖേന അറിഞ്ഞതാണ്. അങ്ങനെ എന്റെ ഉസ്താദ് ശുജാഴിയാണ്, ധീരനാണ്, ഉസ്താദ് ആരോടും സമീപിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ മഹാനായ കണ്ണീത്ത് ഉസ്താദിന് വേണ്ടതൊക്കെ അവിടെ നിന്ന് ചെയ്തു കൊടുത്തിരുന്നു. അത് വഫാത്ത് വരെ, കണ്ണീത്ത് റഹ്മഹുല്ലാന്റെ വഫാത്ത് വരെ തുടർന്നിരുന്നു. പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായപ്പോഴും അത് തുടർന്നിരുന്നു. അത്രക്കും സ്നേഹമാണ് ഉസ്താദുമാരോട് മുഴുവനും. അവിടുത്തെ ഉസ്താദായിരുന്നു മഹാനായ വെളിമുക്ക് അവറാ മുസ്ലിയാർ. ഈ ഉള്ളാളത്തെ കാളിയായിരുന്നില്ലേ താജുൽ ഉലമ കാളിയാകുന്നതിന്റെ മുമ്പ്?
അവർത്തും മംഗലാപുരത്തും ഖാദിയായിരുന്നു അവറാ മുസ്ലിയാർ. അവറാ മുസ്ലിയാരാണ് മഹാനായ താജുൽ ഉലമയെ ഉള്ളാളത്തേക്ക് കൊണ്ടുവന്നത്. താജുൽ ഉലമ ഉള്ളാളത്ത് മുദരിസാവാൻ കാരണം അവറാ മുസ്ലിയാരാണ്. ആ അവറാ മുസ്ലിയാർ ഈ ഉള്ളാളത്ത് ഖാദിയാകുമ്പോ, മംഗലാപുരത്തും ഖാദിയാകുമ്പോ, ഈ പരിസരത്ത് ഒരു എല്ലാ നിലക്കും ഒരു ഉണർവ് വേണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് താജുൽ ഉലമ വരുന്നത്. അന്ന് ദർസ് പള്ളിയിലായിരുന്നില്ലേ, പിന്നീടല്ലേ സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടായത്. 20-ലധികം കൊല്ലം പള്ളിയിൽ ദർസ് നടത്തിയിട്ടല്ലേ സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഒരു സ്മാരകം താജുൽ ഉലമയ്ക്ക് ഉള്ളാളത്ത് പണിയേണ്ടതാണ്. മുഴുവൻ സമയങ്ങളും ഉള്ളാളത്താണ് അവിടെ നിന്ന് ചെലവഴിച്ചത്. ഒരിക്കലും മറക്കാത്ത രൂപത്തില് ഖിയാമത്ത് നാള് വരെ ഉള്ളാളം താജുൽ ഉലമയെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കണം. കരുവന്തിരുത്തി തങ്ങളല്ല, ഉള്ളാളത്തെ തങ്ങളാണ്, ആ ഉള്ളാളത്തെ തങ്ങളാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞങ്ങൾക്കല്ല താജുൽ ഉലമയെ കിട്ടിയത്, നിങ്ങൾക്കാണ്. അത് ഈ ഏതൊക്കെ രൂപത്തിലാണോ ഈ ഉള്ളാളത്ത് ആരൊക്കെ വരുന്നുണ്ടോ, വരുന്നവർ മദനി തങ്ങളെ ഓർക്കുന്നത് പോലെ മഹാനായ താജുൽ ഉലമയെ ഓർത്തിരിക്കണം. അവിടത്തൊരു ദുആയിലും സയ്യിദ് മദനിയെ വിട്ടുപോയിട്ടില്ല. വഇലാ ഹദറത്തി സാഹിബിൽ മഖാമാത്തി വൽ കറമാത്ത് മുഹമ്മദ് ശരീഫിൽ മദനി എന്നുള്ള വാക്ക് പറന്നുപോയോ സഹോദരങ്ങളെ, പറന്നുപോയോ, നമുക്ക് മറക്കാനായോ? ഒരു ദുആയിലും അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ദുആയിലും മുഹമ്മദ് ശരീഫിൽ മദനി തങ്ങളില്ലാത്ത ദുആയില്ല. പോരാ, ഉള്ളാളത്തുകാരോട് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്, മരണം ഇവിടെ നിലനിൽക്കണം. കരുവന്തിരുത്തിക്കാര് പോലും, ഞങ്ങളെ നാട്ടുകാര് പോലും വിചാരിക്കുന്നത് ഉള്ളാളത്തെ തങ്ങളാണ്, കരുവന്തിരുത്തി തങ്ങളല്ല എന്നാണ് വിചാരിക്കുന്നത്. അത് നിങ്ങൾ ആ രൂപത്തിൽ തന്നെ ആദരവോടുകൂടെ തന്നെ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിന്റെ സവാബ് അവിടത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാ മഹാന്മാരോടും എല്ലാ ആളുകളോടും വലിയ അഭേദ്യമായ ബന്ധം അവിടത്തേക്കുണ്ടായിരുന്നു. എല്ലാം പരിപൂർണമായ രൂപത്തിൽ എല്ലാ കിതാബുകളും അവിടത്തേക്ക് മനഃപ്പാഠമായിരുന്നു. അല്ലാഹുവേ, അവിടുത്തെ ഇൽമ് അവിടുത്തെ ഖബറിൽ എന്നൊന്നും കൂട്ടാക്കി കൊടുക്കണേ. അല്ലാ, അവിടുന്ന് ഇൽമു നുകർന്ന് നൽകിയവരെ മുഴുവനെയും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉഖ്രവിയായ ആലിമീങ്ങളാക്കണേ. അല്ലാ, മഹബ്ബത്തു താജിൽ ഉലമ അംനി വ മദ്ഹുഹു شفائي فلا أخشى ولا تألم صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية കുട്ടികൾ, നാളെയുടെ വിളക്കുകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു മൗദൂഉ, ഒരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ ബുദ്ധിയുള്ള ആളുകൾ നാളേക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ താജുൽ ഉലമ. അവിടുന്ന് പറയും, ഞാൻ ഇൽമു പഠിക്കാനുള്ള കാരണം എൻ്റെ ഉമ്മയാണ്. എപ്പോഴും പറയും, എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ എല്ലാ ആളുകളോടും ദ്വാരക്കാൻ പറയും, എൻ്റെ മക്കൾ ഇൽമുള്ള ആളുകളാകണം, എൻ്റെ മക്കൾ ഇൽമുള്ള ആളുകളാകണം, ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഇൽമുള്ള ആളുകളാകണം എന്നെപ്പോഴും എൻ്റെ ഉമ്മ പറയും. അങ്ങനെ ഉമ്മയാണ് വല്ലാത്ത ബർക്കത്തുള്ള ആളായിരുന്നു, അവർ വല്ലാത്ത ഇജാബത്തുള്ള ആളായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നാൽ നേർച്ചയാക്കും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, താജുൽ ഉലമയുടെ വീട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ നേരെ ദർസിലേക്ക് പറഞ്ഞേക്കും, എന്നിട്ട് ആ ദർസിൽ വെച്ച് ദ്വാരപ്പിക്കും. കരുവന്തിരുത്തിയിൽ എത്രയോ തവണ ഈ ഉള്ളവൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ ചായയും പലഹാരവും അവിടുത്തെ വീട്ടിൽ നിന്ന് കാതിൽ ഉലമന്റെ വീട്ടിൽ നിന്ന് ദർസിലേക്ക് കൊടുത്തയക്കും.
Muppadu Dhiwasavum Nirandara Mauludodum Vittil Rabiullavul Onnu Mudal Muppadu Varekum Aa Vittil Mauludanu Tajil Ulama Vannal Valiya Maulud Avada Sangadippikkum Mauludil Pangedutha Muluvan Aalukalkkum Paisa Kodukkum Paisa Kodukkunna Kootathil Mudarrisinu Ella Aalukalkkum 5 Rupayum 10 Rupayum Kodukkumbo Tajil Ulama Cheyyunna Oru Pani Enthanennu Ariyoo 10 Rupayante Ullil 100 Rupa Vechittu Mudarrisinu Kodukkum Subhanallah Palappolum Athu Kittiyavanaanu Njanu അത് റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് താജുൽ ഉലമന്റെ സ്നേഹം മനസ്സിലാകുന്നത് കാരണം മുദരിസിന് 5 രൂപ കൊടുത്താ പറ്റൂലല്ലോ 10 രൂപ കൊടുത്താ പറ്റൂലല്ലോ മുദരിസിന്റെ ജീവിതം അത് പലപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്ന് നല്ലവണ്ണം അറിയുന്ന ആളാണ് പക്ഷേ സദസ്സിൽ വെച്ച് കൊടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അത് ഒരു വിവേചനം തോന്നാൻ പാടില്ലെന്ന് കരുതിയിട്ട് 10 രൂപന്റെയും 5 രൂപന്റെയും ഉള്ളിൽ 100 രൂപ വെച്ചിട്ട് തരും എന്നിട്ട് പ്രിയപ്പെട്ട സാധൊക്കെ അതിനൊക്കെ സമയം കണ്ടെത്തും ഇങ്ങനെയായതൊക്കെ ചെയ്യുന്നത് അവിടെ കൂടി ആളുകൾക്കൊക്കെ പൈസ കൊടുക്കും ആർക്കും കൊടുക്കാതിരിക്കില്ല പറഞ്ഞു വരുന്നത് മക്കളെ നാളേക്കുള്ള വിളക്കുകളാക്കി മാറ്റാൻ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട് അത് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പൂർവികർ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ഉപ്പ നേരത്തെ മരിച്ചുപോയി ഷാഫി ഇമാമിനെ വളർത്തിയത് ഉമ്മയാണ് ഷാഫി ഇമാമിന്റെ ഉമ്മ അവിടുത്തെ നാടായ ഫലസ്തീനിലെ ഗസ്സയിൽ നിന്ന് അതേ മക്കയിലേക്ക് കൊണ്ടുവന്നതാണ് മസ്ജിദുൽ ഖൈഫിന്റെ അടുത്തായിരുന്നു ഷാഫിഈ റളിയല്ലാഹു തആല റഹ്മത്തുള്ളാഹി അലൈഹി താമസിച്ചിരുന്നത് അത് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് 2 വയസ്സായപ്പോൾ ഇമാമുന ഷാഫിഈ തങ്ങളെ ഉമ്മ മക്കയിലെ മസ്ജിദുൽ ഖൈഫിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയതും ഉമ്മയാണ് ഉമ്മയാണ് മുഹീദ്ദീൻ ശൈഖിനെ വളർത്തിയത് ഇമാമുൻ നബവി തങ്ങളെ വളർത്തിയത് അങ്ങനെ ഇവിടെ പരിശോധിച്ചു നോക്കുമ്പോ നാളേക്കുള്ള വിളക്കുകളായി മരിച്ചു പോയ മക്കൾ മുഴുവൻ അവരിൽ ഭൂരിഭാഗവും ഉമ്മയാണ് വളർത്തിയത് എന്റെ ഉമ്മമാരെ താജുൽ ഉലമയുടെ പിന്നിലെ ശക്തിയും ഉമ്മ തന്നെയാണ് അവിടുത്തെ ഉപ്പ മരിച്ചുപോയി ഉപ്പ വഫാത്തായത് കരുവന്തിരിത്തിൽ ഒരു കോളറ ഉണ്ടായപ്പോഴാണ് അത് വല്ലാത്തൊരു സംഭവമായിരുന്നു ആ കോളറയിലാണ് അവിടുത്തെ ഉപ്പ മരിച്ചു പോകുന്നത് പിന്നീട് അവിടുത്തെ ഉത്തരവാദിത്വം മുഴുവനും ഉമ്മക്കായിരുന്നു താജുൽ ഉലമ മുതഅല്ലിമാകുന്ന കാലത്ത് തന്നെ ഓതി പഠിക്കുന്ന കാലത്ത് തന്നെ വെള്ളിയാഴ്ച വഴാദിന് പോയിരുന്ന ആളാണ് ഇടയ്ക്ക് രസത്തിനൊരു സംഭവം പറയും മഹാനായ താജുൽ ഉലമ ഓതി പഠിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ഒരു പള്ളിയിലേക്ക് വഴാദിന് പോയി മഹാനായ ഉസ്താദുൽ അസാത്തിയത് ഒക്കെ ഉസ്താദും ആ പള്ളിയിൽ വഴാദിന് വന്നിരിക്കുന്നു രണ്ടുപേരും ഒരേ പള്ളിയിൽ വഴാദിന് വന്നിരിക്കുകയാണ് വെള്ളിയാഴ്ച വഴതാണ് അന്ന് മുത്താലിമിയുടെ ജീവിതമാർഗം താജുൽ ഉലമ രസത്തിന് വേണ്ടി പലപ്പോഴും പറയും അത് ഒക്കെ ഉസ്താദിന്റെ വഫാത്തിന് ശേഷമാണ് പലപ്പോഴും പറയാറുള്ളത് രണ്ടുപേരും നിങ്ങൾ എന്തിനാ വന്നത് എന്ന് അങ്ങോട്ടും ചോദിച്ചു താജുൽ ഉലമ അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് ഒക്കെ ഉസ്താദ് ഇങ്ങോട്ടും ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് രണ്ടുപേരും വഴത് പറയാതെ പോയി എന്ന് താജുൽ ഉലമ പറയാറുണ്ട് കാപ്പാട്ട് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ അടുത്താണ് മഹാനായ ഒക്കെ ഉസ്താദ് അന്ന് ഓതിയത് സഹോദരന്മാരെ ആ സമയത്താണ് ആ സംഭവം ഉണ്ടായത് ഞാൻ പറയുന്നത് മുതഅല്ലിമാകുന്ന കാലത്ത് തന്നെ കുടുംബം നോക്കിയ ആളാണ് മഹാനായ താജുൽ ഉലമ അന്ന് തന്നെ കുടുംബത്തിന്റെ ഭാരം അവിടുത്തെ പെരടിയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് വഫാത്ത് വരെ എങ്ങനെ തന്നെ പറഞ്ഞു വരുന്നത് ഉമ്മമാർക്ക് വല്ലാത്ത ബാധ്യതയുണ്ട് കടപ്പാടുകളുണ്ട് മക്കൾ ആഹ്റത്തിലേക്കുള്ള വിളക്കുകളാകാൻ എല്ലാ മഹാന്മാരിലും അത് കാണുന്നുണ്ട് ആകയാൽ ഞാൻ ഉണർത്തുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇദാ മാതൽ ഇൻസാൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഇൻഖത അമലുഹു അവന്റെ അമലിന്റെ സവാബുകളൊക്കെ മുറിഞ്ഞു പോയി ഇൻഖത അമലുഹു ഐ സവാബു അമലിഹി ഈ ഹദീസ് വഖഫിന്റെ അധ്യായത്തിൽ ഫതുഹുൽ മുഅ്ലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് വഖഫിന്റെ അധ്യായത്തിൽ ഫതുഹുൽ മുഅ്ലിൽ ഉദ്ധരിച്ചെടുത്ത് ഫതുഹുൽ മുഅ്ലിലെ ധാരാളം വ്യാഖ്യാനങ്ങളിൽ കാണാം ഇൻഖത അമലുഹു ഐ സവാബു അമലിഹി അവന്റെ അമലിന്റെ പ്രതിഫലം പ്രതിഫലം പിന്നീട് അമൽ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞല്ലോ ഇന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം നാളെയില്ല അത് ഇന്ന് ആ പ്രതിഫലം കിട്ടും നാളെ പ്രതിഫലം കിട്ടണമെങ്കിൽ നാളെ വേറെ നിസ്കാരം വേണം ഇങ്ങനെ
ഓരോ അമലുകൾ കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അതോടുകൂടെ നിൽക്കുന്നു. എന്നാൽ എന്നൊന്നും സവാബ് കിട്ടുന്ന, എന്നൊന്നും പ്രതിഫലം കിട്ടുന്ന, ഇവിടെ വ്യക്തമായി മനസ്സിലാക്കണം, ഇന്ന് നിസ്കരിച്ചാൽ ഇന്നത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അത് ഇന്നത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് കിട്ടുക. നാളെ നിസ്കരിച്ചാൽ നാളത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് കിട്ടുക. അത് മുങ്കത്തിയായത് കൊണ്ടാണ്, സവാബ് മുറിഞ്ഞത് കൊണ്ടാണ്. നേരെ മറിച്ച് സവാബ് മുങ്കത്തിയല്ലാതെ മുത്തസിലായി പോവുകയാണെങ്കിൽ, സവാബ് നിരന്തരമായി പോവുകയാണെങ്കിൽ, ഇന്ന് നിസ്കരിച്ചതുപോലെ തന്നെ നാളെ നിസ്കരിച്ചില്ലെങ്കിലും പ്രതിഫലം കിട്ടും. ഈ രൂപത്തിൽ സവാബ് മുറിയാതെ കിട്ടുന്ന അമലുകൾ മൂന്നാണെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ അക്കൂട്ടത്തിൽ ഒന്നായി സദഖത്തുൻ ജാരിയ. ആ സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ചുകൊണ്ട് വലമാഗ് പറഞ്ഞത് വഖഫാണ്. സദഖത്തുൻ ജാരിയ വഖഫാണ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാന്റെ സഹാബത്തിലെ ഭൂരിപക്ഷം സഹാബത്തും വഖഫ് ചെയ്യാതിരുന്നിട്ടില്ല. സഹാബത്തിലെ ഭൂരിപക്ഷം ആളുകളും വഖഫ് ചെയ്തിട്ടുണ്ട്. സഹാബത്തിലെ ഭൂരിപക്ഷം ആളുകളും വഖഫ് ചെയ്തിട്ടുണ്ട്. വഖഫാണ് സദഖത്തുൻ ജാരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വഖഫാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. വഖഫ് ചെയ്തതായ ഭൂമി ആ ഭൂമിയിൽ നിസ്കരിക്കട്ടെ, നിസ്കരിക്കാതിരിക്കട്ടെ. വഖഫ് ചെയ്തതായ കിതാബ് ആ കിതാബ് പാരായണം ചെയ്യട്ടെ, ചെയ്യപ്പെടാതിരിക്കട്ടെ. വഖഫ് ചെയ്യപ്പെട്ടതായ മുസല്ല ആ മുസല്ലയിൽ നിസ്കരിക്കട്ടെ, നിസ്കരിക്കാതിരിക്കട്ടെ. എന്ത് വഖഫ് ചെയ്തോ, ഒരു കിണറാണ് വഖഫ് ചെയ്തതെങ്കിൽ ആ കിണർ അത് എന്നും നിലനിൽക്കുന്നു, എന്നൊക്കെ ഉണ്ടാകുന്നു. അതിന്റെ പ്രതിഫലം വറ്റാതെ മുങ്കത്തിയാവാതെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഹദീസ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞപ്പോഴാണ്, ഈ ഹദീസ് കേട്ടപ്പോഴാണ് മഹാന്മാരായ സ്വഹാബ, സാമ്പത്തികമായ വളരെ ശേഷി കുറഞ്ഞ സ്വഹാബ, അവർ വഖഫ് ചെയ്യാൻ മുതിർന്നത്. അധിക സ്വഹാബത്തും വഖഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും മറ്റുമൊക്കെ ധാരാളം വഖഫുകളുണ്ട്. മഹാന്മാരായ ആലിമീങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കിതാബുകൾ വഖഫ് ചെയ്തിട്ടുണ്ട്. മഹാനായ താജുൽ ഉലമ വഖഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിതാബുകൾ വഖഫ് ചെയ്യാറുണ്ട്. വഖഫ് ചെയ്താൽ അതിന്റെ പ്രതിഫലം നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും വറ്റാതെ, ഒരിക്കലും നിലക്കാതെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമതായി പുന്നാര ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മഹാനായ മൂളൂർ ജബ്ബാർ ഉസ്താദ് അവരുടെ സദസ്സിലേക്ക് വരുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി പറഞ്ഞത്, ഒന്ന് ജാരിയായ സദഖയാണ്. രണ്ടാമതായി പറഞ്ഞത്, ഔ വലദുൻ സ്വാലിഹുൻ യദുഉലഹു, ഇവനക്ക് വേണ്ടി പ്രതിഫലം കിട്ടുന്ന രൂപത്തിലുള്ള സ്വാലിഹായ മകൻ. അത് മകനെന്നോ മകളെന്നോ വ്യത്യാസം, വലത് എന്നാണ് പറഞ്ഞത്. വലത് എന്നുള്ളത് മകനെ പറ്റിയും മകളെ പറ്റിയും പറയാറുണ്ടല്ലോ. മക്കൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ട് രൂപത്തിലും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അനന്തരാവകാശ നിയമം പറയുന്നിടത്ത് ഫറായിദിലൊക്കെ വലത് എന്ന് പറയുമ്പോ നമുക്കറിയാം അത് ആണിനെയും പെണ്ണിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ്. നേരെ മറിച്ച് പെണ്ണ് മാത്രമാണെങ്കിൽ ബിന്ദ് ബനാത്തി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇബിന് അബന എന്ന് പറയുന്നു. വലത് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഈ വലത് എന്ന് പറഞ്ഞിട്ട്, സ്വാലിഹായ വലത് എന്ന് പറഞ്ഞിട്ട്, യദുഉലഹു എന്ന് പറഞ്ഞ ആ യദുഉലഹുന്റെ മാന എന്താണ്? ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനങ്ങളിൽ തന്നെ കാണാം. മഹാനായ നന്നമ്പർ ഉസ്താദ് നന്നാക്കി എഴുതിയ ശർഹ് എഴുതിയ ഫത്ഹുൽ മുഈൻ, ഏ മുത്തഅല്ലിമീങ്ങളെ,
നൂറ് രൂപ കൊടുത്താൽ, 150 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇന്ന് ഫതുഹുൽ മുഈൻ കിട്ടുമെങ്കിൽ മഹാനായ നന്നമ്പറ ഉസ്താദ്, ഞാൻ ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, മഹാനവറുകൾ ഫതുഹുൽ മുഈൻ ഷർഹ് എഴുതിയത് എങ്ങനെയാണെന്നറിയോ? അവിടുത്തെ ഉസ്താദ് ഇരിമ്പാലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ഇരിമ്പാലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ് മഹാനായ കരിങ്കപ്പാറ ഉസ്താദും മഹാനായ നന്നമ്പർ സീതാലി ഉസ്താദും. രണ്ടുപേരും ഒരൊറ്റ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. രണ്ടുപേരും ഒരൊറ്റ ഉസ്താദിന്റെ ശിഷ്യന്മാരായതുകൊണ്ടാണ് രണ്ടുപേരും ഷർഹ് എഴുതിയത് ഒരേ രൂപത്തിനായി തീർന്നത്. രണ്ടുപേരും ഒരൊറ്റ ഉസ്താദിന്റെ ശിഷ്യന്മാരായത് കൊണ്ട് ഒരേ രൂപത്തിൽ ഷർഹ് എഴുതുകയാണ് എന്നല്ലാതെ കോപ്പിയടിച്ചതല്ല. ഇതുപോലെ മഹാനായ ഇമാം മുഹമ്മദ് റംലി റളിയല്ലാഹു തആല അൻഹു എഴുതിയതായ നിഹായത്തുൽ മുഹ്താജ്, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എഴുതിയ തുഹ്ഫത്തുൽ മുഹ്താജ്, രണ്ടും മിൻഹാജിന്റെ വ്യാഖ്യാനങ്ങളല്ലേ? 20 വ്യാഖ്യാനങ്ങൾ മിൻഹാജിനില്ലേ? ആ 20 വ്യാഖ്യാനങ്ങളിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫ എഴുതുന്നത്, ഏ മുതഅല്ലിമീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ ബുഷറൽ കരീം എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടായിരുന്നു, അത് ഉബാബിന്റെ ഷറഹായി മഹാനൗറുകൾ എഴുതിയ ബുഷറൽ കരീമാണ്. ഇന്ന് ലഭിക്കുന്ന ബുഷറൽ കരീമല്ല, അദ്ദുറുൽ മന്ദൂദ് എന്ന് പറഞ്ഞ് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതായ ശ്രേഷ്ഠതകൾ വിശദീകരിച്ചൊരു കിതാബുണ്ട്. അദ്ദുറുൽ മന്ദൂദിന്റെ മുഖദ്ദമയിൽ ഈ ഇബ്നു ഹജർ തങ്ങൾ ഉബാബിന് ഒരു വലിയ ഷറഹ് എഴുതിയിരുന്നു. അവിടുത്തെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് എഴുതിയതാണത്. അതൊരു കള്ളൻ കൊണ്ടുപോയി, എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി. അത് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അതയാൾ കരിച്ചു കളഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, എന്റെ കിതാബ് കട്ടുകൊണ്ടുപോയിട്ട്, അതെ ഈ തുഹ്ഫ എഴുതുന്നതിന്റെ മുമ്പാണ് അത് കൊണ്ടുപോയത്, ആ തുഹ്ഫ എഴുതുന്നതിന്റെ മുമ്പ് എല്ലാവിധ കഴിവുകളും പ്രയോഗിച്ച് എഴുതിയ ആ കിതാബ് ബുഷറൽ കരീം എന്നാണ് പേരിട്ടിരുന്നത്. അതിന്റെ ഒരു കോപ്പി പോലും ഇന്ന് ലോകത്തില്ല, കയ്യെഴുത്ത് കൃതി പോലും ഇല്ല. ഈ കള്ളൻ അത് കട്ടുകൊണ്ടുപോയി കരിച്ചു കളഞ്ഞു. എന്നിട്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അതിങ്ങനെ ഓർക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നും, വല്ലാത്ത വിഷമം തോന്നിയിട്ട് ഉടനെ ഞാൻ പറയും, സാമഹുല്ലാ ഗഫറല്ലാഹു ലഹു. ആ കള്ളനല്ല പുറത്തു കൊടുക്കട്ടെ. നേരത്തെ ബഷീർ ഫൈസി പ്രസംഗിച്ച ഓഫൂറിന്റെ മേനയാണത്. വളരെ കഴമ്പുള്ള വാക്കുകളാണ് ഫൈസി പറഞ്ഞത്. കേരളത്തിൽ ചിന്തകന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. വളരെ ചിന്തനീയമായ പ്രസംഗമാണ് മഹാനവറുകൾ എവിടെയും പറയാറുള്ളത്. ഇന്നത്തെ പ്രസംഗവും അങ്ങനെ തന്നെയാണ്. മഹാനവറുകൾ പറഞ്ഞ ഓഫൂറിന്റെ പരിധിയിലാണത്. ഇബ്നു ഹജർ തങ്ങള് പടച്ചോനെ, എന്റെ കിതാബ് കരിച്ചു കളഞ്ഞ ആളെ നീ നശിപ്പിക്കട്ടെ, നീ നശിപ്പിക്കണം, നീ അവനെ നരകത്ത് കടത്തണം എന്നല്ലത് വേറെന്നത്. ഏ മുഅ്മിനീങ്ങളെ, താജുൽ ഉലമയെ പോലെ, അതെ മംഗലാപുരം മൈതാനിയിൽ വെച്ച് ചില സഹോദരന്മാർ കേരളത്തിൽ വന്ന് മഹാനായ താജുൽ ഉലമയെ വിമർശിച്ച് പ്രസംഗിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ഉള്ളാളത്തുകാരും മംഗലാപുരത്തുകാരും എല്ലാവരും വല്ലാതെ വിഷമിച്ചു പോയി. അവർ ജീവിതത്തിൽ ഒരിക്കലും താജുൽ ഉലമയെ സംബന്ധിച്ച് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത വിഷമമായി പോയി. അങ്ങനെ ആലിമീങ്ങളായ ആളുകൾ ഉള്ളാളത്ത് വന്ന് ആ റൂമിൽ വന്ന് താജുൽ ഉലമയോട് സമ്മതം ചോദിച്ചു, ഞങ്ങൾ അവിടുത്തെ മദഹികളൊന്ന് പറയട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ലികുല്ലി ശൈഇൻ അസാസുൻ വ അസാസുൽ ഇസ്ലാമി മഹബ്ബത്തു അസ്ഹാബി വ അഹ്ലി ബൈതി. എല്ലാ വസ്തുക്കൾക്കും ഒരടിത്തറയുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് ഇമാം തബറാനി മുഅ്ജമൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇമാം തബറാനി മുഅ്ജമൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അല്ലിമോ ഔലാദകും മഹബ്ബത്ത് ആലി നബീ എന്നൊരു കിതാബ് ഡോക്ടർ അബ്ദു യമാൻ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ അബ്ദു യമാൻ എഴുതിയ
അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് ആലി നബി എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ അബ്ദു യമാൻ എഴുതി കൊടുത്തത് ഈ ഹദീസാണ്. ആ ഹദീസ് തബറാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്നും സ്വഹീഹായ ഹദീസാണെന്നും മഹാനവറുകൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഹദീസിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കും ഒരടിസ്ഥാനമുണ്ട്, എല്ലാറ്റിനും ഒരടിത്തറയുണ്ട്, അസാസ് എന്നാണ് പറഞ്ഞത്. അസാസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ എന്നാണ് അർത്ഥം, തറ എന്നാണ് അർത്ഥം. ഫൗണ്ടേഷൻ ഇല്ലാതെ നിലനിൽപ്പുണ്ടോ? ഫൗണ്ടേഷൻ ഇല്ലാതെ നിലനിൽപ്പുണ്ടോ? ഫൗണ്ടേഷൻ സ്ട്രോങ് ആകണ്ടേ, ശക്തിയാകണ്ടേ, വിശുദ്ധ കഅബാലയത്തിന്റെ ഫൗണ്ടേഷൻ ആരാണ് നിർമ്മിച്ചത്? വിശുദ്ധ കഅബാലയത്തിന്റെ ഉപരിതലമല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബിയും കൂടി പുനരുദ്ധാരണം നടത്തിയത്? അതിന്റെ ഉപരിതലമല്ലേ ആ കഅബാലയത്തിന്റെ അടിയില്ലേ, അതിന്റെ ഫൗണ്ടേഷൻ ഇല്ലേ, അത് നിർവഹിച്ചത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അഞ്ച് പർവ്വതങ്ങളിൽ നിന്ന് കല്ല് കൊണ്ടുവന്നല്ലേ അത് നിർവഹിച്ചത്? സൈത്തൂൻ പർവ്വതത്തിൽ നിന്ന് കല്ല് കൊണ്ടുവന്നില്ലേ? അതേ തൂരിസീന പർവ്വതത്തിൽ നിന്ന് കല്ല് കൊണ്ടുവന്നില്ലേ? ജബൽനൂറിൽ നിന്ന് കല്ല് കൊണ്ടുവന്നില്ലേ? അങ്ങനെ അഞ്ച് പർവ്വതങ്ങളിൽ നിന്ന് ജിബ്രീൽ കല്ല് കൊണ്ടുവന്നല്ലേ അതിന്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ചത്? ഇന്നേ വരെ ഫൗണ്ടേഷന്റെ ആഴമോ അതിന്റെ കല്ലിന്റെ വിസ്താരമോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നൂഹ് നബിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആ കഅബത്തിന് തകരാറ് പറ്റിയെങ്കിൽ അതിന്റെ ഉപരിതലമാണ്, അതിന്റെ ഫൗണ്ടേഷന് കുഴപ്പം പറ്റിയിട്ടില്ല. ഫൗണ്ടേഷൻ ക്ലിയർ ആകണ്ടേ മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ നാളെ ആഖിറത്തിലേക്ക് വഴികാട്ടികളാകാനുള്ള നിർദ്ദേശങ്ങൾ മഹാനായ അബ്ദു യമാനി ഒരു ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളെ മക്കൾക്ക് അല്ലിമു ഔലാദക്കും, നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കുവീൻ മഹബ്ബത്ത് ആലി നബീ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ മഹബ്ബത്ത് പഠിപ്പിക്കുവീൻ. അത് പഠിപ്പിച്ചെങ്കിലേ നാളത്തേക്കുള്ള വഴികാട്ടികൾ, നാളത്തേക്കുള്ള വിളക്കുകൾ ആയി അവർ പരിണമിക്കുകയുള്ളൂ. അത് അദ്ദേഹം എഴുതുന്നു, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അടിത്തറയുണ്ട്, ഇസ്ലാമിന്റെ അസാസ്. ഒന്നെന്റെ സ്വഹാബത്തിനെ സ്നേഹിക്കലാണ്. സ്വഹാബത്തിനെ തള്ളി പറഞ്ഞവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നല്ലേ അതിന്റെ അർത്ഥം? സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞവരാരോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് ഒരു ഇമാമിന്റെ കീഴിൽ തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി നടത്തിയെങ്കിൽ, തറാവീഹ് 20 റക്അത്ത് എന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നടപ്പിലാക്കിയതല്ല, അത് റസൂലുള്ള നടപ്പിലാക്കിയതാണ്. ഒരു ഇമാമിന്റെ കീഴിലായി 20 റക്അത്തായി നടപ്പിലാക്കി. എന്നിട്ട് ആ നടപ്പിലാക്കിയത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണെന്ന് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞില്ലേ? മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇന് എതിരെ നിങ്ങൾ കുഫറല്ലേ? ഇജ്മാഇന് എതിരെ നിങ്ങൾ കുഫറല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ എന്റെ ഉമ്മമാർ മനസ്സിലാക്കേണ്ടതാണ്. നാളത്തേക്കുള്ള വിളക്കുകളാകണോ നിങ്ങളെ കുട്ടികൾ? സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നവരാരോ? കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറഞ്ഞത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് പറഞ്ഞതും ദീനിൽ തെളിവല്ലെന്ന് സലഫികൾ കേരളത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. സഹാബത്തിനെ അവർ അംഗീകരിക്കുന്നില്ല. ഒരു ഇമാമിന്റെ കീഴിൽ നടപ്പിലാക്കിയ തറാവീഹ് 20, അതോടുകൂടെ തന്നെ ജുമാന്റെ 2 ബാങ്ക്, ഈ തുടങ്ങിയതൊക്കെ സഹാബത്തിന് അംഗീകരിക്കാതെ തള്ളുന്നവരാണെങ്കിൽ എന്റെ ഇസ്ലാമിന്റെ അടിത്തറ ഉമ്മമാര് പഠിച്ചു വെച്ചോ? മക്കള് നാളേക്കുള്ള വിളക്കുകളാകണോ? സ്വഹാബത്തിന് തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞേക്കണ്ട, തീർച്ചയായും മനസ്സിലാക്കിക്കോ. ഒന്ന്, സ്വഹാബത്തിന് സ്നേഹിക്കലാണ്. രണ്ടാമതായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് വഅഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലാണ്. വ
സ്നേഹിക്കലാണ്. ഇസ്ലാമിന്റെ അസാസിൽ നിന്ന് പുറത്താണ്, അവർക്ക് ഇസ്ലാമിന്റെ അസാസില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ കുടുംബമല്ലേ, ആ കുടുംബത്തിൽപ്പെട്ട മഹാനായ താജുൽ ഉലമാ അവിടുത്തെ സംബന്ധിച്ച് മംഗലാപുരം മൈതാനിയിൽ വെച്ച് നടന്ന ആ പ്രസംഗത്തിൽ വേദന പോണ്ട ഈ പ്രദേശത്തുള്ള ആളുകൾ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ പ്രസംഗമുണ്ടായിരിക്കും. എല്ലാവരും പറഞ്ഞു വരുന്നത് എവിടെ നിന്ന് കിട്ടി ഈ വിവരങ്ങളൊക്കെ, ഞാൻ സന്നദ്ധ സഹിതം പറയുകയാണ്. എന്റെ നേരെ റാവി ഈ സദസ്സിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ സന്നദ്ധ സഹിതം പറയുന്നു. ഹാനായ താജുൽ ഉലമയെ സമീപിച്ചു. ഈ നാട്ടുകാരുടെ വികാരം ആലിമീങ്ങൾ ബോധ്യപ്പെടുത്തി. വലിയ ആലിമീങ്ങൾ തന്നെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മറുപടി പറയുന്നില്ല, ഞങ്ങൾ അവിടുത്തെ മഹത്വം മാത്രം. കേരളത്തിലെ വലിയ ആലിമീങ്ങളെ ശിഷ്യരല്ലേ, ദർസ് മാത്രം നടത്തി ജീവിച്ചവരല്ലേ, ദർസല്ലാത്ത ചിന്തയില്ല. കരുവന്തിരുത്തി വീടും താജുൽ ഉലമന്റെ മസ്ജിദുൽ ബുഖാരിയും തമ്മിലുള്ള അകലം നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഒരു 10-20 മീറ്ററെ അകലമുള്ളൂ. ആ അകലത്തിലേക്ക് നടക്കാൻ കഴിയാത്ത വന്നപ്പോ മഹാനായ താജുൽ ഉലമ ഹിക്കമ നടത്തിയത് വീട്ടിലിരുന്ന് തന്നെയാണ്. സോഫയിൽ ഇരുന്ന് താജുൽ ഉലമ ദർസ് നടത്തുമ്പോ ഈ ഉള്ളവനാൻ താഴെ ഇരുന്ന് വായിച്ചു കൊടുത്തത് ഒന്നിലധികം തവണ വീട്ടിൽ ഇരുന്ന് തന്നെ ദർസ് നടത്തി. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വആത്ത് വഔല മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സ്വത്തവന്റെ ആയുസല്ലേ, ആ ആയുസിലെ ഏറ്റവും നല്ല സമയങ്ങൾ മോനെ നീ ഉപയോഗപ്പെടുത്തേണ്ടത് ഇൽമിലായിട്ടാണെന്ന് 45-ാമത്തെ വയസ്സിൽ വഫാത്തായ രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹിയുദ്ദീൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ലേ, മിൻഹാജിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ, മുഅക്കദായ റവാതിബ് സുന്നത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് ആ അഫ്ളു താഅത്ത്. മരിക്കുവോളം ചെയ്ത മഹാൻ, ഇത്ര കൊല്ലം ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ചവര് കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതേ ചെറിയ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാനിയിലേക്ക്, അതേ ഈജിപ്തിൽ നിന്ന് ഇൽമുമായി വന്ന മഹാനായ മഖ്ദൂം റഹ്മഹുല്ലാഹ്, കേരളത്തിൽ നിന്ന് ആദ്യമായി ഈജിപ്തിൽ പോയി ഇൽമു പഠിച്ചത് വലിയ മഖ്ദൂമാണ്. 7 കൊല്ലമാണ് ഈജിപ്തിൽ പോയി ഇൽമു പഠിച്ചത്. ജക്കരിയുൽ അൻസാരി തങ്ങളെ പോലെയുള്ള, ഇമാം സുംഹൂദിയെ പോലെയുള്ള, അഹമ്മദ് സഖാഫ തങ്ങളെ പോലെയുള്ള മഹാന്മാർ, ആ മഹാന്മാരോടുകൂടെ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച മഖ്ദൂം, ആ മഖ്ദൂമിന്റെ കുടുംബത്തിൽപ്പെട്ട പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് മുത്തഫരിദ് ഓതി പഠിച്ച താജുൽ ഉലമാ റയീസുൽ മുഹഖിഖീൻ, അവരിൽ നിന്നും ശംസുൽ ഉലമയിൽ നിന്നും ഒക്കെ ഇൽമു പഠിച്ച വല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ശൈഖുന ആദം ഹസ്രത്ത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഒന്നാമത്തെ സ്ഥാനം ഫുഖഹായിനാണ്. ഫുഖഹായിനാണ് ഒന്നാമത്തെ സ്ഥാനം. ഫുഖഹായി കഴിഞ്ഞേ മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. ഏറ്റവും വലിയ ഔലിയാക്കന്മാർ ഫുഖഹാണ്. അവരെ ഏറ്റവും വലിയ കറാമത്ത് ദർസ് തന്നെയാണ്. നബിവിത്തങ്ങളെ കറാമത്ത് ദർസാണ്. ഷാഫിത്തങ്ങളെ കറാമത്ത് ദർസാണ്. സഹോദരന്മാരെ, മഹാനായ മഖ്ദൂം റഹ്മഹുല്ലാ
ഏഴ് കൊല്ലം ഈജിപ്തിൽ താമസിച്ചു. അവിടെ നിന്ന് ഇൽമു പഠിച്ചിട്ടാണ് കേരളക്കരയിൽ ഷാഫിഈ മദ്ഹബ് വരാനുള്ള കാരണം. നാല് തരീഖത്തിന്റെ ഖലീഫയായിരുന്നു മഖ്ദൂമ. അതുകൊണ്ടാണ് കേരളത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തസവ്വുഫ് അധിഷ്ഠിതമായ ഇൽമു വരാനുള്ള കാരണം അതായിരുന്നു. പറഞ്ഞു വരുന്നത് ആ ഇൽമിൽ നിന്ന് നുകർന്ന മഹാനായ പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ അങ്ങനെ വന്ന് ശൈഖുനാ ആദം ഹസ്രത്ത് ജീവിച്ചിരിക്കുന്ന അന്ത് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ ആലിമായിരുന്നു ശൈഖുനാ ആദം ഹസ്രത്ത്. ശൈഖുനാ ആദം ഹസ്രത്ത് ഹജ്ജിന് പോകുന്നത് തൊണ്ണൂറാമത്തെ വയസ്സിലാണ്. തൊണ്ണൂറാമത്തെ വയസ്സിൽ ശൈഖുനാ ആദം ഹസ്രത്ത് ഹജ്ജിന് പോകുമ്പോ മഹാനായ താജുൽ ഉലമന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മശായിഖന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ശൈഖുനാ തൊണ്ണൂറാമത്തെ വയസ്സിൽ ഹജ്ജിന് പോകുമ്പോ അവിടുത്തെ ഖാദിമായി ഹജ്ജിന് പോയത് വഖിയാത്തിലെ ഉസ്താദ് തന്നെയായിരുന്ന മഹാനായ ഉത്തമവാളയം അബൂബക്കർ ഹസ്രത്ത് ഹജ്ജിന് പോയി. അബൂബക്കർ ഹസ്രത്ത് അനുസ്മരിക്കുകയാണ് ഒരു 24 വയസ്സുള്ള ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ പോലെ ശൈഖുനാ ആദം ഹസ്രത്ത് ഓടി നടന്ന് കർമ്മങ്ങൾ നിർവഹിച്ചു. അതുവരെ ഹജ്ജിന് പോയില്ല. എന്തേ കാരണം? അവര് പറഞ്ഞു എനിക്ക് ഹജ്ജ് വാജിബല്ല, എനിക്ക് ഹജ്ജ് വാജിബല്ല, ഞാൻ ഹജ്ജിന് പോകുന്നില്ല, എനിക്ക് ഹജ്ജ് നിർബന്ധമല്ല. പിന്നീട് പിതാവിന്റെ അനന്തര സ്വത്ത് ലഭിച്ചു. ആ സ്വത്ത് വിറ്റിട്ട് അപ്പൊ ശൈഖുനാ പറഞ്ഞു ഇപ്പൊ ഞാൻ ഹജ്ജ് നിർബന്ധമായിരിക്കുന്നു. അങ്ങനെയാണ് പോയത്. ആ ആദം ഹസ്രത്ത് വെല്ലൂരിലെ റഹ്മത്ത് വാല എന്ന് പറയുന്ന സ്ഥലത്ത് വഫാത്താകുമ്പോ ആ സന്ദർഭത്തില് അവിടെ ചുറ്റുഭാഗത്തും കൂടിയിരുന്ന അബൂബക്കർ ഹസ്രത്തിനെ പോലത്തെ ആളുകളോട് പറയുകയാണ് ഹഡോ ഹഡോ ഹസ്രത്ത് അതിഹേ മാറി നിൽക്കും മാറി നിൽക്കൂ എന്റെ ശൈഖ് അല്ലാമാ ശംസുൽ ഉലമാ അബ്ദുൽ വഹാബ് ഹസ്രത്ത് വരുന്നു. വഫാത്തായി വല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ മുന്നിൽ മറവട്ട് കിടക്കുന്ന മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് മരണസമയത്ത് ശൈഖുനാ ആദം ഹസ്രത്ത് മഹാനവറുകൾ വഫാത്താകുമ്പോ ആ സമയത്ത് കടന്നു വന്നു. തള്ളുങ്കോ തള്ളുങ്കോ ഹസ്രത്ത് വരുന്ന് നിങ്ങൾ മാറി നിൽക്കൂ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് മഹാനായ ആദം ഹസ്രത്ത് മരിച്ചുപോയ വഫാത്തായി കിടക്കുന്ന മഹാനായ ആദം ശൈഖുനാ അബ്ദുൽ വഹാബ് ഹസ്രത്തിനെ സംബന്ധിച്ച് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ശൈഖുനാ ആദം ഹസ്രത്തിൽ നിന്ന് ഇൽമ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് താജ് ഉലമ. എന്നിട്ട് ആദം ഹസ്രത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആളാണ് വഖിയാത്തിൽ നിന്ന് നേരെ ഉള്ളാളത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് ബാബഹാജിയാണ് എന്നോട് വിഷയം പറഞ്ഞത്. ബാബഹാജിയെ സമീപിച്ചു. ബാബഹാജി നേരെ മഹാനായ താജ് ഉലമന്റെ ഹസ്രത്തിൽ ചെന്നിട്ട് 2 മണിക്കൂറോളം സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്നെ പറ്റി പറഞ്ഞത് മുഴുവനും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ഗഫൂറിന്റെ വിശേഷണങ്ങളാണത്. നേരത്തെ ഫൈസി പറഞ്ഞില്ലേ എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. എന്നെപ്പറ്റി എങ്ങനെ പറഞ്ഞോട്ടെ, എനിക്ക് പരാതിയില്ല, ഇനി പറയാനുള്ളതും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ഇനി പറയാനുള്ളതും പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു, നിങ്ങളതിന് മെനക്കെടണ്ട. ബാബഹാജി നിരാശനായി മടങ്ങി വരേണ്ടി വന്നു. എവിടെ നിന്ന് കിട്ടി പ്രചോദനം? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അനു ചെയ്ത പണിയാണിത്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയാണ് ഞാൻ ഈ കിതാബ് കട്ടുകൊണ്ടുപോയ കള്ളനെ പറ്റി ആലോചിക്കുമ്പോൾ കൊണ്ടുപോയി എന്ന് മാത്രമല്ല അവൻ അത് കരിച്ചു കളഞ്ഞില്ലേ, ഒരു കോപ്പി പോലും ലോകത്ത് അത് പ്രസിദ്ധപ്പെട്ടില്ലല്ലോ. ഇബ്നു ഹജർ തങ്ങൾ എത്ര വലിയ മുഹഖിഖാൻ, ഖാതിമത്തുൽ മുഹഖിഖീൻ അല്ലേ. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുകയാണ് അതിങ്ങനെ വരുമ്പോ എന്റെ അടിവയറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ മുകളിലേക്ക് വരും. അദ്ദുറുൽ മന്ദൂദിൽ ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഉടനെ ഞാൻ പറയും സാമഹുല്ലാഹു കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم മക്കൾ ഉപകാരപ്പെടാത്ത ദിവസം, സന്താനങ്ങൾ ഉപകാരപ്പെടാത്ത ദിവസം, ഒരു ചില്ലിക്കാശ് പോലും ഉപകാരപ്പെടാത്ത ദിവസം, സലീമായ കൽബുള്ളവൻ മാത്രം രക്ഷപ്പെടുന്ന ദിവസം, ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം
സലീബായ കൽബുള്ളവനൊക്കെ രക്ഷപ്പെടാൻ കഴിയൂ. ആരോടും പകയില്ലാത്ത ആള്, ആരോടും വിദ്വേഷമില്ലാത്ത ആള്, അതല്ലേ താജുല്ലുലമ കാണിച്ചു തന്നത്. എനിക്കവരോട് പകയില്ല. മംഗലാപുരം മൈതാനിൽ വെച്ച് നടന്ന ആ പ്രസംഗം കേട്ട ആളുകൾ ഇക്കൂട്ടത്തിലുണ്ടാകും. എന്ത് വാക്കുകളാണ് പറഞ്ഞത്? ആ പറഞ്ഞ വാക്കുകൾ കൂരമ്പ് പോലോത്ത വാക്കുകൾ, ഈ ഉമ്മത്തിന്റെ മനസ്സിൽ തറച്ച വാക്കുകൾ. താജുൽ ഉലമ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതുപോലെ സാമഹുല്ലാഹു വഫറല്ലാഹു ലഹു എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതുപോലെ പൊരുത്തപ്പെട്ടു കൊടുത്തോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഹജർ തങ്ങൾ എപ്പോഴും പറയുന്നു, ഞാൻ ഒരു പക മനുഷ്യനോട് വെച്ചില്ല. ഇതൊരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. മുഅ്മിൻ അങ്ങനെയാണ്. ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ സലീമായ ഖൽബ് വേണം, അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. താജുൽ ഉലമന്റെ വർക്കത്തുകൊണ്ട്, ഇബ്നു ഹജർ തങ്ങളെ വർക്കത്തുകൊണ്ട്, ഇവിടെ വന്നു പോയിട്ടുള്ള എല്ലാ ഔലിയാക്കന്മാരെയും വർക്കത്തുകൊണ്ട്, ഇവിടെ തടിച്ചുകൂടിയ മലായിക്കത്തിന്റെ വർക്കത്തുകൊണ്ട്, സർവോപരി ഈ പ്രദേശത്തിന്റെ നൂറായ കുതുബുസ്സമാന്റെ വർക്കത്തുകൊണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരുടെയും കൽബ് അല്ലാഹു സലീമായ കൽബാക്കി തുലുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം 6 മാസം കൊണ്ടാണ് തുഹ്ഫത്തുൽ മുഹ്താജ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ എഴുതിയത് പറയും 6 മാസം കൊണ്ടാണെന്ന് അദ്ദുറുൽ മന്ദൂദിന്റെ മുഖദ്ദമയിൽ കാണാം പറഞ്ഞു വരുന്നത്. ആ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഇബാറത്തും മഹാനായ റംലി തങ്ങളുടെ ഇബാറത്തും ഒരുപോലെ കാണാം. അതിന്റെ കാരണം രണ്ടുപേരുടെയും ഉസ്താദ് ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇബാറത്തിൽ സാമ്യത കാണുന്നത്. പലപ്പോഴും തോന്നും ഇത് കോപ്പി അടിച്ചതാണെന്ന് തോന്നും. അതേ രൂപത്തിൽ ഇബാറത്തുകൾ കാണാം. പ്രിയപ്പെട്ടവരെ, അതേപോലെയാണ് മഹാനായ നന്നമ്പറ ഉസ്താദും അതേപോലെ തന്നെ കരിങ്കപ്പാറ ഉസ്താദും വലിയ മുഹക്കിങ്ങളാണ്. രണ്ടുപേരും ശർഹ് എഴുതിയത് ഒരേപോലെ തന്നെ. ആ കരിങ്കപ്പാറ ഉസ്താദിന്റെയും നന്നമ്പറ ഉസ്താദിന്റെയും ഫത്ഹുൽ മുഈന്റെ വക്കിൽ എഴുതി വെച്ചിരിക്കുന്ന അവ വലതും സാലിഹയും എന്നതിന്റെ മഅന വെറും ദുആ മാത്രമല്ല. എന്ത് ഇബാദത്ത് ചെയ്യുന്നോ ആ ഇബാദത്തിന്റെ ഒരു വിഹിതം, ചെയ്യുന്ന ഇബാദത്തിന്റെ വിഹിതം. ഏ മുഅ്മിനീങ്ങളെ, ആ ചെയ്യുന്ന ഇബാദത്തിന്റെ, മക്കൾ ചെയ്യുന്ന ഇബാദത്തിന്റെ ഒരു വിഹിതം മാതാപിതാക്കളെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് മുറിയുന്നില്ല. ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന സന്താന പരമ്പര, ആ സന്താന പരമ്പര ചെയ്യുന്ന മുഴുവൻ ഇബാദത്തിന്റെയും ഒരു നസീബ്, ഒരു വിഹിതം ഈ പിതാവിന്റെ ഖബറിലേക്ക് എത്തുന്നു. ദുആ മാത്രമല്ല, ദുആ അതിന് മുഖ്യ ഇബാദത്തായത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. ദുആ മാത്രം അവിടെ ഉദ്ദേശമല്ല. എന്റെ സംസാരം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ആഹാരത്തിലേക്ക് വിളക്ക് വേണോ? മക്കൾ സ്വാലിഹാവട്ടെ, നിങ്ങൾക്കത് ലഭിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞത്, അവ ഇൽമി യന്തഫിഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമു, നാഫിഉായ ഇൽമു. ആ നാഫിഉായ ഇൽമു എന്താണെന്നും അതും വിശദീകരിച്ചിട്ടുണ്ട്. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക, അതാണ് നാഫിഉായ ഇൽമു. അല്ലാഹു നമ്മുടെ ഇൽമിനെ നാഫിഉാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നത്. ഒരു കുട്ടി നാളേക്കുള്ള വളക്കായി തീരണമെങ്കിൽ ആദ്യം ആ കുട്ടിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ ഗർഭാശയം നന്നായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വലാമത്തുൻ ഖർമാഉ സൗദാഉ ദാതു ദീനിൻ നഫദർ. ഒരു ഭാര്യയായി, ഒരു പെണ്ണായി ഒരാൾ തിരഞ്ഞെടുക്കുമ്പോ സ്വാലിഹത്തായ പെണ്ണിനെ, സദൃവൃത്തയായ പെണ്ണിനെ അവൻ ഭാര്യയായി കാണണം. മിൻ സആദതി ഇബ്നു ആദമ തലാസാ, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം മൂന്നെണ്ണമാണ്. ആ മൂന്നെണ്ണം വിശദീകരിച്ച കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത്, ഒന്ന് അൽ മർഅത്തു സ്വാലിഹത്തു, സ്വാലിഹത്തായ പെണ്ണ്. താജുൽ ഉലമന്റെ ഭാര്യ ബീവി വഫാത്തായി. സുബ്ഹാനല്ലാഹ്, വഫാത്തായത് ഒരു റമദാനു ശരീഫിലാണ്. ആ വാർത്ത അറിഞ്ഞപ്പോ ഈ ഉള്ളവൻ വന്നു പയ്യന്നൂരിൽ, വണ്ടി ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി,
സുബ്ഹാനല്ലാഹ് ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിച്ച് വിളിച്ച് വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മഹാനായ താഴക്കോട് ഉസ്താദും വാർത്ത അറിഞ്ഞ് മഹാനവറുകളും വന്നിട്ടുണ്ട്. ഉസ്താദിന്റെ മകനും കൂടെയുണ്ട്. ഞങ്ങൾ മൂന്നുപേരും ഓട്ടോറിച്ച് വിളിച്ച് നേരെ മഹാനായ താജുല്ലോലമായുള്ള ആ പഴയ വീട്ടിൽ വന്നപ്പോ അവിടെ പടാപ്പുറത്തിരുന്നിട്ട് കണ്ട ഉടനെ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ബീവി ആരും വിഷമിക്കരുതെന്ന് വിചാരിക്കുന്നവരാണ്, ആരും വിഷമിക്കരുതെന്ന് അവർ വിചാരിക്കുന്ന ബീവിയാണ്. അതുകൊണ്ട് ആർക്കും വിഷമമില്ലാത്ത രൂപത്തിലാണ് മരിച്ചുപോയത്, ആർക്കും വിഷമമില്ലാത്ത രൂപത്തിലാണ് മരണപ്പെട്ടു പോയത്. നോമ്പ് തുറക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പലപ്പോഴും താജുൽ ഉലമ ആരെയും പൊക്കി പറയുന്ന പ്രകൃതിക്കാരനല്ലല്ലോ. പക്ഷേ ബീവിയെ പറ്റി പറയും. ബീവിയെ വിവാഹം കഴിക്കുമ്പോ മഹാനായ താജുൽ ഉലമക്ക് 16 വയസ്സാണ്. അൽഫിയോദെന്ന സമയമാണ്. ഒരിക്കൽ പൊന്നാരിയിൽ വെച്ച് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, എന്നെ ഇൽമ് പഠിപ്പിക്കാൻ കരണക്കാരി അവരാണ്. എന്നോട് ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കുന്ന പ്രയോഗമോ സമീപനമോ ചെയ്തിട്ടില്ല, ഒരു സോപ്പ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ തന്നെയാ പറഞ്ഞത്, ഒരു സോപ്പ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അവര് മന്ത്രിച്ചു കൊടുത്തുകൊണ്ട് അവർ മറ്റുള്ള രൂപത്തിലൊക്കെ ആ രൂപത്തിലാണ് മക്കളെ പൂറ്റിയത്, ആ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അവസാനം ഒരിക്കൽ പറഞ്ഞു, നിരന്തരം വയറിന് അസുഖം തന്നെയാണ്, എപ്പോഴും ലൂസ് മോഷനാണ്, എപ്പോഴും വയറ്റിന്ന് പോയി കൊണ്ടിരിക്കുകയാണ്. അതൊരു രോഗമല്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും രോഗം തന്നെയായിരുന്നു. ഒരിക്കൽ പറഞ്ഞു, ഹജ്ജിന് പോയപ്പോ അതൊക്കെ മാറിപ്പോയി, ഞാനും ബീവിയും കൂടി ഹജ്ജിന് പോയപ്പോ പിന്നെ രോഗമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ വല്ലാത്ത തഖ്വയുള്ള ആളാണെന്നും വിവാദത്തിന്റെ വിഷയത്തിൽ കർശനതയുള്ള ആളാണെന്നും താജുൽ ഉലമ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവിടത്തെയും ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാലിഹത്തായ ഒരു ഭാര്യ, സാലിഹത്തായ ഒരു സഹധർമ്മിണി അതിവിജയത്തിന്റെ നിധാനമാണ്. മനുഷ്യന്റെ വിജയത്തിൽ പെട്ടതാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളായ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച ശവ്വാൽ മാസത്തിൽ വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് പള്ളിയിൽ വെച്ച് സ്വാലിഹീങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന രൂപത്തിൽ നിക്കാഹ് വേണമെന്നും, നിക്കാഹ് കഴിഞ്ഞ് ആദ്യമായി ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ആദ്യമായി ഒരു പെണ്ണിനെ കാണുമ്പോ, നിന്റെ ഭാര്യയെ കാണുമ്പോ, ആദ്യമായി നിക്കാഹിന്റെ ശേഷം കാണുന്ന അവസരത്തിൽ നീ അവളെ മൂർദാവിൽ കൈവച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ മൂർദാവിൽ കൈവച്ചിട്ട് എന്ന് പറഞ്ഞോ, എന്നിട്ട് ബറക്കത്ത് കൊണ്ട് ദ്വാരന്നോ. എന്നിട്ട് റസൂൽ പറഞ്ഞു, اللهم اني اسالك خيرها وخير ما جبلتها عليه واعوذ بك من شرها وشر ما جبلتها عليه. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ആദ്യം ചൊല്ലേണ്ട ദുആ ഇതാണ്, പടച്ചവനെ ഇവിടെയുള്ള ഖൈറൊക്കെ ഞാൻ ചോദിക്കുന്നു, ഇവൾക്ക് പ്രകൃതിപരമായ ഉള്ള മുഴുവൻ ശർണ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന ദുആയാണ്. മോനെ, ആദ്യമായി നിന്റെ ജീവിതം പങ്കെടുക്കാൻ പകുത്താൻ വേണ്ടി ജീവിതത്തിൽ പങ്കാളിയായി വരുന്ന പെണ്ണൊരുത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദ്വാരക്കേണ്ടത് അതാണ്. എന്നിട്ട് വീണ്ടും ഹബീബായ റസൂലുള്ളാഹി ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കുട്ടി നാളേക്കുള്ള വിളക്കാകാനുള്ള മാർഗങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗർഭിണിയായാൽ റസൂൽ പറഞ്ഞു, സഹാബത്ത് അതേപോലെ തന്നെ സ്വാലിഹീങ്ങൾ അവരെല്ലാവരും പറഞ്ഞു, ഗർഭസ്ഥ ശിശു ആ ശിശുവിനേക്ക് ഉമ്മയുടെ സ്വഭാവം ഉണ്ടാകും, ഉമ്മയുടെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ പെണ്ണുങ്ങൾ കൂടുതൽ ആത്മീയമായ ചിന്തയുള്ളവരാകണം, ആത്മീയമായ ചിന്തയുള്ളവരാകണം. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അമിന ബീവി ഗർഭം ചുമന്നപ്പോ ഓരോ മാസത്തിലും പ്രവാചകന്മാര് വന്നിട്ട് ആശ്വസിപ്പിച്ചതായി മൗലിദിൽ കണ്ടിട്ടില്ലേ നിങ്ങള്? അത് അനിവാര്യമാണ്. അങ്ങനെ ഗർഭം മുതലേ ഈ കുട്ടി നാളേക്കുള്ള വിളക്കുകളാകാനുള്ള മാർഗങ്ങൾ ഭർത്താവ് സ്വീകരിക്കണം, സ്വാലിഹീങ്ങളെ വർത്തമാനങ്ങൾ പറയണം, നല്ല ചിന്തകൾ കൊടുക്കണം. എന്നിട്ട് പ്രസവിച്ച
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി ചെയ്യേണ്ടത് മൻ വുലിദ ലഹു മൗലൂദുൻ ഫഉദ്ദിന ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംനാ വഅഖാമ ഫീ ഉദ്നിഹിൽ യുസ്റാ ദുഫിഅത് ഉമ്മു സുബിയാൻ. ഉടനെ ബാങ്ക് കേൾപ്പിക്കണം. ഇവിടെ ഒരു സഹോദരൻ ചോദിച്ചു, ഉസ്താദേ എനിക്ക് കുട്ടിയെ കിട്ടിയപ്പോഴ് കുട്ടിയെ കുളിപ്പിച്ചതിന് ശേഷമാണ് കിട്ടിയത്, കുളിപ്പിച്ചതിന് ശേഷം ബാങ്ക് കൊടുത്താ മതിയോ? എപ്പോഴാണ് മോനെ നിനക്ക് കിട്ടുന്നത്? ആ കിട്ടുന്ന അവസരത്തിൽ നീ കൊടുക്ക്. ഏറ്റവും ആദ്യം കേൾക്കേണ്ടത് തന്നെ ബാങ്കാണ്. ഇപ്പോൾ ചില ആശുപത്രികളിൽ ഡെലിവറിക്ക് വേണ്ടി ഒരു പെണ്ണിനെ അകത്തേക്ക് കടത്തിയാൽ സംഗീതങ്ങൾ ആ പെണ്ണിനെ കേൾപ്പിക്കുന്നു എന്ന് കേട്ടു. ഈ പെണ്ണിനക്ക് പ്രസവ വേദന അനുഭവിക്കാതിരിക്കുവാൻ ആ ഡെലിവറിയുടെ റൂം ഈ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഈ പെണ്ണിനെ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ അവൾ വേദന അറിയാതിരിക്കാനുള്ള സംവിധാനങ്ങളായി സംഗീതങ്ങളുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അരുത് സഹോദരങ്ങളെ, അത്തരം സ്ഥലങ്ങളില് ഈ സഹോദരിമാരെ പ്രസവിക്കുവാൻ അനുവദിക്കരുത്. ആദ്യമായി കുട്ടി കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ എന്നുള്ള വാക്കാണ്. അത് ആണിന് പറയാം, പെണ്ണിന് പറയാം, അത് മുസ്ലിമിനും പറയാം, അമുസ്ലിമിനും പറയാം. ആ ബാങ്ക് കൊടുക്കുന്നവർ ആർ ആകണമെന്നില്ല. ആർ ആയാലും ആ ബാങ്കാണ് കേൾക്കേണ്ടത് എന്ന് മാത്രം. ഇനി അങ്ങനെ ബാങ്ക് കൊടുത്താൽ വീണ്ടും ബാങ്ക് കൊടുക്കുന്നതിനും വിരോധമില്ല. ആ ബാങ്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ ആകണമെന്നില്ല. ആ ബാങ്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ആവൽ സുന്നത്തുണ്ട്, ഖിബ്ലയിലേക്ക് തന്നെ തിരിഞ്ഞ് ആകണമെന്നില്ല. ബാങ്ക് കേൾക്കണമെന്ന് മാത്രം. വലത്തെ ചുവട്ടിൽ ബാങ്ക് കൊടുത്താൽ ഇടത്തെ ചുവട്ടിൽ ഇഖാമത്തും കൊടുത്താൽ ആ കുഞ്ഞ് ആഹ്റത്തിലേക്കുള്ള നാളേക്കുള്ള വിളക്കാകാനുള്ള തുടക്കമാണ്. ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന പിശാചിൽ നിന്ന് ആ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞ കൂട്ടത്തില് ഇമാം റസീൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. തുഹ്ഫയിലും മുഗ്നിയിലും നിഹായിലും ഒക്കെ ഉദ്ധരിച്ചതായി കാണാം. അതോടുകൂടെ തന്നെ ഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹ മിനശ്ശൈത്വാനിർ റജീം എന്ന കലിമത്ത് കൂടി വലത്തെ ചെകിട്ടിൽ കേൾപ്പിക്കട്ടെ. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ, ഇംറാന്റെ ഭാര്യ ഹന്നത്ത് ബീവി, മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്ക് പ്രസവം നൽകി ജന്മം നൽകിയപ്പോൾ പറഞ്ഞ കലിമത്താണിത്. അതും വലത്തെ ചെകിട്ടിൽ കേൾപ്പിക്കട്ടെ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഇഖ്ലാസ് കേൾപ്പിക്കട്ടെ വലത്തെ ചെവിട്ടില്. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഇന്ന അൻസൽനാഹു ഫലൈലത്തുൽ ഖദർ, അതേ ബാങ്കും അതോടുകൂടെ തന്നെ ഇന്നി ഉഈദുഹാബിക ദുരിയതഹ മിനശ്ശൈത്വാനിർ റജീം എന്നതും അതോടുകൂടെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഖദർ എന്ന ഇന്ന അൻസൽനയും ഇത് നാലും വലത്തെ ചെവിട്ടിലും ഒരു ഇഖാമത്തിയടത്തെ ചെവിട്ടിലും ഈ രൂപത്തിലാണ് സംവിധാനം ചെയ്യേണ്ടതെന്നും പിന്നീട് ചെയ്യേണ്ട പരിപാടി എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം ആഖിറത്തിലേക്കുള്ള നാളേക്കുള്ള വിളക്കാകുവാനുള്ള മാർഗങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, പിന്നീട് ചെയ്യേണ്ടത് മധുരം കൊടുക്കലാണ്. അത് മുലപ്പാല് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെയാണ് മധുരം കൊടുക്കേണ്ടത്. ഈന്തപ്പഴവും കാരക്കയും തുല്യമാണെന്നും ഈന്തപ്പഴമാണ് അഫ്ദലെന്നും അത് ഏറ്റവും സ്വാലിഹായ മനുഷ്യനാണ് കൊടുക്കേണ്ടത്. അത് സ്വാലിഹിനെ തിരഞ്ഞു നടക്കേണ്ടതില്ല. അവിടെ ലഭ്യമായ സ്വാലിഹ്യങ്ങൾ ആരുണ്ടോ ആ സ്വാലിഹ്യങ്ങൾ വായിൽ ചവച്ചരച്ച് ചവച്ചരച്ച് നല്ലവണ്ണം സോഫ്റ്റാക്കി അവന്റെ കയ്യിലേക്കെടുത്ത് ആ കുഞ്ഞിന്റെ അണ്ണാക്കിലേക്ക് എത്തുന്ന രൂപത്തിൽ കൊടുക്കണേ. ഫുഖഹാഉ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് തെഹനീക്ക് എന്നാണ് പറഞ്ഞത്. തെഹനീക്ക് എന്ന് പറഞ്ഞ നാവുമ്പ് കൊടുത്താ പോരാ, ഹനക്ക് എന്ന് പറഞ്ഞാൽ ചങ്ക് എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് ചങ്കിലെത്തുന്ന രൂപത്തിൽ തൊട്ടുകൊടുക്കാൻ, അതേ ഈ രൂപത്തിൽ ചവച്ചരച്ച് സോഫ്റ്റാക്കി കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉ ബീബി റളിയല്ലാഹു അൻഹ വഴിയിൽ വെച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ പ്രസവിച്ചപ്പോ അസ്മാഉ ബീബി ആയിഷ ബീവിന്റെ സഹോദരിയാണ്, ഈ കുഞ്ഞിനാരും ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനാദ്യമായി മധുരം കൊടുക്കുന്നത് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ റസൂലുള്ളാഹിയാണ്
എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുത്തേക്കുകയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് മധുരം കൊടുത്തതെന്നും അങ്ങനെ മധുരം കൊടുത്തതിന് ശേഷമാണ് മുലപ്പാൽ കൊടുക്കേണ്ടതെന്നും മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫുഖഹാ പറഞ്ഞു, മോനെ നീ ഈ കുട്ടിക്ക് അഖീഖത്ത് അറുക്കുന്നില്ലേ? അഖീഖത്ത് അറുക്കുന്നില്ലെങ്കിൽ അന്ന് തന്നെ പേര് വിളിച്ചോ, പ്രസവിച്ച ഉടനെ തന്നെ പേര് വിളിക്കലാണ് സുന്നത്ത്. അഖീഖത്ത് അറുക്കുന്നില്ലെങ്കിൽ അന്ന് തന്നെ പേര് വിളിച്ചോ, അഖീഖത്ത് അറുക്കുന്നുണ്ടെങ്കിലോ അത് ഏഴിന്റെ അന്ന്, പ്രസവിച്ചിട്ട് ഏഴാമത്തെ ദിവസം അഖീഖത്ത് അറുക്കുക. അത് ചൊവ്വാഴ്ചയായിരുന്നാൽ കുഴപ്പമില്ല, വെള്ളിയാഴ്ചയായാൽ കുഴപ്പമില്ല, റമദാനായാൽ കുഴപ്പമില്ല, മറ്റു നോമ്പായാൽ കുഴപ്പമില്ല. പ്രസവിച്ചതിന്റെ ഏഴാമത്തെ ദിവസം അഖീഖത്ത് അറുക്കുമ്പോ അന്ന് പേര് വിളിക്കാനാണോ ഉദ്ദേശമെങ്കിൽ ആദ്യം പേര് വിളിക്കുക, രണ്ടാമതായി അറവ് നടത്തുക, മൂന്നാമതായി തലമുണ്ടനം ചെയ്യുക. തലമുണ്ടനം ചെയ്തതിനു ശേഷം കുങ്കുമമ്മ തലയിൽ പുരട്ടുക. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഏ മുഅ്മിനീങ്ങളെ, നാളേക്കുള്ള വിളക്കുകളാകണമെങ്കിൽ ഇതൊക്കെ പഠിച്ചു വെക്കണേ നിങ്ങൾ. ആ രൂപത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതലേ കുട്ടികളെ വളർത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നീട് കുട്ടികൾ ഇങ്ങനെ വളരുമ്പോ ഓരോ ഓരോ കാര്യങ്ങൾ ഉസാലിമാവ് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കുട്ടികളെ കളവ് പറയിപ്പിക്കരുത്. അതോടുകൂടെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ കർശനത പാലിക്കണം. എന്തേ കാരണം എന്തറിയോ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഏഴ് വയസ്സ് മുതൽ തന്നെ കുട്ടികളെ നിസ്കാരം പരിശീലിപ്പിക്കണം, പത്ത് വയസ്സായാൽ അടിക്കണം. ഇവിടെ ഒരു കാര്യം ഗൗരവമായി എന്റെ രക്ഷിതാക്കന്മാര് മനസ്സിലാക്കണം. ഷാഫിഈ ഫുഖഹാക്കൾ മാത്രമല്ല, മറ്റു ഫുഖഹാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒരാൾ നിസ്കാരത്തെ ജംഇന്റെ സമയത്തെ തൊട്ട് തഹ്സീർ ചെയ്താൽ, അഥവാ ഇന്നത്തെ ളുഹർ നിസ്കാരം മഗ്‌രിബിന്റെ മുമ്പ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനെ കൊല്ലണമെന്നാണ് വിധി. അവൻ താരിഖു സലാത്തായി, താരിഖു സലാത്ത് എന്നുള്ള പേരവനക്ക് വന്നുപോയി. താരിഖു സലാത്തിനുള്ള വിധി, താരിഖു സലാത്താവാൻ നിസ്കാരം ഉപേക്ഷിച്ചവനാകാൻ ഇമാം കല്ലൂബി പറഞ്ഞിട്ടില്ലേ, കൂടുതൽ നിസ്കാരം ഒഴിവാക്കണ്ട, ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ താരിഖു സലാത്തായി. ആ ഒരൊറ്റ നിസ്കാരത്തിന്റെ പരിധി ഇന്നത്തെ ളുഹർ മഗ്‌രിബ് വരേക്കും ജംഇന്റെ സമയമുള്ളത് കൊണ്ട് മഗ്‌രിബിന്റെ മുമ്പ് നിസ്കരിച്ചിട്ടില്ലേ, അവന്റെ ദർബുൽ ഉലക്ക് നടത്തിയിട്ട് പരസ്യമായി പെരടി വെട്ടിയിട്ട് വെടിവെച്ച് കൊന്നാൽ പോരാ, വിഷം കൊടുത്താൽ പോരാ, അവനെ പരസ്യമായി കൊല്ലണമെന്നാണ് വിധി. അതുകൊണ്ട് തന്നെ എന്റെ രക്ഷിതാക്കളെ, ഒരു നായന്റെ വില, അതെ, നായനെ കൊല്ലാൻ പാടില്ലാത്ത അവസരമുണ്ട്, നായ മുഹ്തറമാകുന്ന അവസരമുണ്ട്. നായ മുഅല്ലമാണോ, നായ നായാട്ടിന് വേണ്ടി പരിശീലിപ്പിക്കപ്പെട്ടതാണോ നായ, നായക്ക് ഇഹ്തിറാം വരുന്നുണ്ട്, ആ നായനെ കൊല്ലാൻ പറ്റില്ല. നായ വീട്ടിന്റെ പാറാവുള്ള നായാണോ, ആ നായനെ കൊല്ലാൻ പറ്റില്ല. ആ നായയുടെ വില, ഏ മുഅ്മിനീങ്ങളെ, താരിഖു സലാത്തിനില്ല കേട്ടോ. ഇമാം സക്കരിയുൽ അൻസാരി മൻഹജിൽ പറഞ്ഞിട്ടുണ്ട്, മൻഹജിൽ സക്കരിയുൽ അൻസാരി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ യാത്ര പോകുന്നു, യാത്രയിൽ അവന്റെ കൂടെ ഒരു നായയുണ്ട്, താരിഖു സലാത്തായ ഒരു വ്യക്തിയും ഉണ്ട്, അവന്റെ കയ്യിൽ ഉപയോഗം കഴിഞ്ഞ് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ വെള്ളം നായക്ക് കൊടുക്കുവാനും താരിഖു സലാത്തായ വ്യക്തിക്ക് കൊടുക്കുവാനും രണ്ടുപേർക്കും കൂടി കൊടുക്കുവാനില്ല, രണ്ടുപേരുടെയും ദാഹമകറ്റാൻ വെള്ളം പര്യാപ്തമല്ല. ഇവിടെ ഫുഖഹാഉ മസ്അല പറയുന്നു, ആർക്കാണ് കൊടുക്കേണ്ടത്, ആരെയാണ് തഖ്ദീം ചെയ്യേണ്ടത്, ആർക്ക് കൊടുക്കണം. താരിഖു സലാത്തും ദാഹിച്ച് പരവശനായി വെള്ളത്തിന് ആവശ്യപ്പെടുന്നു. ഏ രക്ഷിതാക്കളെ, ഉമ്മമാരെ, വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങളെ മക്കള് നാളേക്കുള്ള വിളക്കുകളാകണോ, പഠിച്ചു വെച്ചോ. സക്കരിയിൽ അൻസാരി തങ്ങള് മൻഹജിൽ പറയുന്നു, അതെ, രണ്ടുപേരും വെള്ളത്തിന് ആവശ്യപ്പെട്ടാൽ നായക്കു കൊടുക്കുക, താരിഖു സലാത്തിന് കൊടുക്കല്ല. താരിഖു സലാത്തിന് നായയുടെ സ്ഥാനമില്ല. അവസാനിക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നായയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് വരില്ല.
لا تدخل الملائكة بيتا فيه كلب نايا احترام الله تنايا نايا إلا ويتليك رحمة تند ملائكة برا تدلو عزرائيل وكبرم رحمة تند ملائكة ينانا دند أرتم اي رجلاكال ഒരു മനുഷ്യൻ മരിക്കുമ്പോ ഏറ്റവും കൂടുതൽ അവനക്ക് ആവശ്യമുള്ളത് മലായിക്കത്തിന്റെ സമീപമാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹു തുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വബിശറൂ ബിൽ ജന്നത്തി അല്ലതി കുന്തും തുഅദൂ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ സുബ്ഹാനല്ലാഹ് അള്ളാഹു പറയുകയാണ് അള്ളാഹനെ പേടിച്ച് ജീവിച്ച ആളുകളും അള്ളാഹനെ പേടിച്ച് ജീവിച്ച ആളുകളും ആ സന്ദർഭത്തിൽ മഹാനായ താജുൽ ഉലമയെ പോലെ വഫാത്താകുന്ന ആ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയില്ലേ? ഷെയ്ഖ് ജീലാനി എങ്ങനെയായിരുന്നില്ലേ? ധാരാളം മഹാന്മാർ എങ്ങനെയായിരുന്നില്ലേ? സംസാരങ്ങളൊക്കെ ഒഴിവാക്കുന്ന രൂപമായിരുന്നില്ലേ? സംസം കുടിച്ച് അത്യാവശ്യം മാത്രം പ്രിയപ്പെട്ടവരെ ഇഷാറത്ത് നൽകിയ അവസ്ഥ ഷെയ്ഖ് ജീലാനിക്ക് ഉണ്ടായിട്ടുണ്ട്, മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട്. തതനസ്സലു അലൈഹിമുൽ മലായിക്ക മലായിക്കത്ത് കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും. മലായിക്കത്ത് കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ആ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുന്ന മലായിക്കത്ത് റഹ്മത്തിന്റെ മലായിക്കത്ത്, ആ റഹ്മത്തിന്റെ മലായിക്കത്താണ്. മഹാനായ ദിമസ്ഖി തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ചുറ്റുഭാഗത്തും കണ്ണത്തുനിന്ന് അകലത്തിൽ ഇരിക്കും. ആ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സ്വന്തനമാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്ന ആൾക്ക് ആവശ്യമുള്ളത്. ആ സ്വന്തനം ലഭിക്കാതെ പോകും. അമ്മമാരെ, രക്ഷിതാക്കളെ, നിങ്ങളെ സമീപത്ത് തരിക്കു സലാത്താണോ ഉള്ളതെങ്കിൽ, ഈ നായന്റെ സ്ഥാനം തരിക്കു സലാത്തിനില്ലല്ലോ, നായുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് വരില്ലല്ലോ, തരിക്കു സലാത്തുള്ള വീട്ടിലേക്ക് പിന്നെ എങ്ങനെയാണ് കടന്നു വരിക? അതുകൊണ്ട് ഒരു ഉമ്മക്കോ ഒരു രക്ഷിതാവിനോ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാമീപ്യത്തോടുകൂടെ മരിക്കാൻ കഴിയില്ല. തരിക്കു സ്വലാത്താണോ അടുത്തെങ്കിൽ മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അർഹമുറാഹിമായ അൽ മൽക്കുൽ ജബ്ബാറായ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലഹീങ്ങളാക്കുമാറാകട്ടെ, നാളെയൊക്കെയുള്ള വഴികാട്ടികളാക്കുമാറാകട്ടെ, നാളെയൊക്കെയുള്ള വിളക്കുകളാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയുള്ള പ്രസംഗങ്ങൾ കേട്ട് മക്കളെ വളർത്തേണ്ട ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവർക്ക് നിങ്ങൾക്ക് ഇൽമു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. വലിയ സമ്പത്തുള്ളവനാക്കി മാറ്റലല്ല, ഇൽമു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഉള്ളവൻ ഇവിടെ ചെലവഴിച്ച സമയത്തിന്റെ ഒരു വിഹിതം ഈ സ്റ്റേജിൽ പഴയ കാലത്ത് പ്രസംഗിച്ചിരുന്നു എന്റെ പിതാവ്, അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഈ സ്റ്റേജിൽ വെച്ചാണ് നൂറുൻ അലാ നൂർ മഹാനായ തഴക്കോട് ഉസ്താദ് ഒരിക്കൽ അനുസ്മരിച്ചു. ഇവിടെ വെച്ചാണ് പ്രിയപ്പെട്ട പിതാവ് നൂറുൻ അലാ നൂർ. ഇവിടെ നേരത്തെ ഒരു നൂറ് സയ്യിദ് മദരിത്തങ്ങളുണ്ട്, അതിന്റെ പുറമേ താജുൽ ഉലമ നൂറായി വന്നു എന്നുള്ളത് ഈ സ്റ്റേജിൽ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വെച്ച് സംസാരിച്ചിരുന്നവരായിരുന്നു അവരാണ്. അവിടെ നേതൃത്വത്തിലാണ് ഈ ഉള്ളവൻ ആദ്യം ഈ സ്റ്റേജിൽ വന്നത്. കഴിഞ്ഞ അഞ്ച് ഉറൂസുകളിൽ താജുൽ ഉലമയുടെ ഹദ്രത്തിൽ വെച്ച് ഈ ഉള്ളവൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു സവാബ് ശൈഖന്മാരിലേക്കും മാതാപിതാക്കളുടെ ഖബറിലേക്കും എത്തും. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടത് മക്കൾക്ക് ഇൽമു നൽകലാണ്, നാഫിആയ ഇൽമിന്റെ ആളുകളാക്കി മാറ്റലാണ്. എങ്കിൽ സുന്ദരമായ ഖബറിൽ കടക്കാം. ഒട്ടനവധി സംഭവങ്ങൾ ഉദാഹരണമായി പറയാൻ കഴിയും. അർഹമുർ റാഹിമായ അൽ മൽക്കുൽ ജബ്ബാറായ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരേക്കുമുള്ള നമ്മുടെ സന്താന പരമ്പര അല്ലാഹു ഉഖ്രവിയായ ആലിമീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. റഹ്മുർ റാഹിമായ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അങ്ങകലെ സുഖമില്ലാതെ കിടക്കുന്ന ധാരാളം ആളുകൾ, ഗൾഫിൽ വിഷമിച്ച് കഴിയുന്ന സഹോദരന്മാർ, അല്ലാഹുവേ എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. എത്ര വലിയ പ്രയാസമാണെങ്കിലും സയ്യിദ് മദനിത്തങ്ങളെ ബർക്കത്തുകൊണ്ട്, ഇവിടെയുള്ള മഹാന്മാരെ ബർക്കത്തുകൊണ്ട്, ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്തുകൊണ്ട്, ഈ മജ്ലിസുകളൊക്കെ പങ്കെടുത്ത ജിന്നുകളുടെ ബർക്കത്തുകൊണ്ട്, റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ബർക്കത്തുകൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. അതുപോലെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്, എല്ലാ കൊടുക്കുന്നു രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. റഹ്മുർ റാഹിമായ റബ്ബേ ഞങ്ങളെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, നാഫിആ ഇൽമാക്കണേ അല്ലാഹ്. റബ്ബേ ദർസിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇഖ്ലാസോടുകൂടെ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മുർ റാഹിമായ റബ്ബേ
താജുൽ ഉലമ, എം എ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് തുടങ്ങിയ എല്ലാ ആളുകൾക്കും ദറജയേറ്റി കൊടുക്കണേ അല്ലാ. മഹാനായ സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് തുടങ്ങിയ എല്ലാ നേതാക്കന്മാർക്കും ഹിമ്മത്ത് വർദ്ധിപ്പിച്ച് അവർക്ക് ഈ പ്രസ്ഥാനത്തെ എന്നൊന്നും നയിക്കാൻ തോഫീഖ് നൽകണേ അല്ലാ. എല്ലാവിധ മക്കറിൽ നിന്നും, കൈദിൽ നിന്നും, ഖിയാനത്തിൽ നിന്നും അവരെയും ഈ പ്രസ്ഥാനത്തെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഈ നാട്ടിൽ നീ റഹ്മത്തും ബർക്കത്തും ചൊരിക്കണേ അല്ലാ. കെട്ടുറപ്പും ഒത്തൊരുമയും നൽകണേ അല്ലാ. ഈ ഉള്ളാളം മഹൽ തുടങ്ങിയ എല്ലാ മഹല്ലുകളും, താജുൽ ഉലമ വളർത്തിയ മുഴുവൻ മഹല്ലുകളും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലായി താജുൽ ഉലമ നയിച്ചതുപോലെ നയിക്കാൻ അല്ലാഹുവേ മഹാനായ സയ്യിദ് ഫസൽ കുർമ തങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ കരങ്ങൾക്ക് നീ ശക്തി നൽകണേ അല്ലാ. ഇവിടെ വെച്ച് താജുൽ ഉലമ അവിടുത്തെ 60-ാം വാർഷികത്തിൽ ഈയുള്ളവൻ ആ സ്റ്റേജിലിരിക്കുമ്പോഴാണ് താജുൽ ഉലമ പറഞ്ഞത്, ഞാനൊക്കെ എന്റെ മകൻ കോയമയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തേക്ക് ആഫിയത്തും സിഹത്തും ഖുവ്വത്തും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയായി താജുൽ ഉലമ നയിച്ച ആ പാതയിലൂടെ മുന്നേറുന്ന മഹല്ലുകളായി ഈ മഹല്ലിനെ അല്ലാഹു ഹിഫ്ദിലും സലാമത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ.